രാവിലത്തെ മെസ്സേജ് കഴിഞ്ഞ ശേഷം ഉച്ചകൽത്തേക്കുള്ള മെസ്സേജ് വൈകിട്ടത്തെ മെസ്സേജ് ഞാൻ ഉച്ചയ്ക്ക് പോയിരുന്നു നോക്കുന്നു ഞാൻ പറഞ്ഞത് ഓവറോൾ എനിക്ക് സബ്ജക്റ്റ് ഉണ്ട് പക്ഷേ എന്താണ് കർത്താവിൽ നിന്ന് പ്രാപിക്കുക ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും എന്നാൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ അപ്പോഴപ്പോൾ പ്രാപിക്കുക ഉച്ചയ്ക്ക് ഇവിടുന്ന് നേരെ പോയത് മൂലമ്പള്ളിയിൽ ബോയ്സിയുടെയും ഷാജിയുടെയും മദറിൻ്റെ ഫ്യൂണറലിന് ഫ്യൂണറൽ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോയത് എറണാകുളം മാർക്കറ്റിലോട്ടാണ് നമ്മുടെ സ്തോത്രകാഴ്ച പാത്രം മാറണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിനോടി പോയി മേടിച്ച് സെലക്ട് ചെയ്യാൻ മേടിച്ചു അത് കഴിഞ്ഞ് നേരെ പോയത് വീട്ടിലോട്ടല്ല ഇന്നലെ മനിതയുടെയും സുധാകരൻ്റെയും ഹൗസ് വാമിംഗ് ആയിരുന്നു ഇടപ്പള്ളി ഹൗസ് ചർച്ച് കളമശ്ശേരി ഹൗസ് ചർച്ച് നേരെ അവരുടെ വീട്ടിൽ പോയി 6:25 അവിടെ നിന്ന് പോയിരുന്നത് നേരെ ഇവിടെ വന്ന് കയറി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ദൈവം തന്നതങ്ങ് പറഞ്ഞു പ്രൈസ് ഗോഡ് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ഉപവാസത്തിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഇന്നലെ വൈകിട്ടത്തെ പ്രസംഗം ചീറ്റിപ്പോവും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന അവസരം ഗുണപ്പെടാൻ ഉപയോഗിച്ചോണം ഇനി ഒരു ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് ലീഡർഷിപ്പിലുള്ളവർ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മാതൃകയാകണം മനുഷ്യരുടെ മുമ്പിൽ മാത്രം മാതൃകയായ പോരാ ദൈവത്തിൻ്റെ മുമ്പിൽ മാതൃകയാകണം യോസഫിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിച്ചു നമ്മൾ ആരുമില്ലെങ്കിലും ആരും കാണുന്നില്ലെങ്കിലും ഞാൻ വിശുദ്ധനാണ് സംസാരങ്ങൾ നോട്ടങ്ങൾ ഭാവങ്ങൾ പ്രവൃത്തികൾ ഭക്ഷണം പാനീയം കുടി വലി ചീത്തത്തിൽ പൊട്ടച്ചല്ല കളിവാക്ക് എല്ലാം ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്നറിയാമോ ഉസാ പെട്ടകത്തെ പിടിച്ചു പോലിരിക്കും പെട്ടകം തൊടാൻ പോകരുതല്ലെങ്കിൽ തലമുറ തലമുറകളായി അനുഭവിക്കേണ്ടി വരും ഞാൻ ഇന്നൊരാളോട് പറഞ്ഞു അനുഗ്രഹത്തിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു ഇനി പുതിയ ചാപ്റ്റർ ഇത് മുഴുവൻ വായിച്ചു തീർക്കണമെന്ന് പറഞ്ഞു അനുഗ്രഹത്തിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു കാരണം അനുഗ്രഹം കിട്ടിയിട്ടും ദൈവത്തിന് വേണ്ട വിധത്തിൽ സേവിക്കാതെ പോയി ഇപ്പം ചില പ്രശ്നത്തിലായേക്കുക ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് അതെൻ്റെ ബുദ്ധി പറഞ്ഞതാണ് കേട്ടോ അത് സത്യമാണ് ഒരു നോർമൽ ഒരു 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 എന്തുവാ യൂണിവേഴ്സൽ ട്രൂത്താണ് അനുഗ്രഹത്തിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു ഇനിയുള്ള ചാപ്റ്റർ അനുഗ്രഹത്തിൻ്റെ അല്ല പ്രശ്നത്തിൻ്റെയും ഭാരത്തിൻ്റെയും രോഗത്തിൻ്റെയും ഘട്ടത്തിൻ്റെയുമാണ് പക്ഷെ ഞാൻ പറഞ്ഞു അത് മുഴുവൻ വായിച്ചു തീർക്കണമെന്ന് പറഞ്ഞു എത്ര പേജുണ്ടെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ തലമുറയോടുള്ള വിഷയത്തിൽ അവനവൻ്റെ വീട്ടിൽ പാണ്ഡിച്ചെന്ന് പരിശുദ്ധനായിട്ട് കാര്യമില്ല സ്വന്തം വീട്ടിൽ ദാവീദ് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്കതയോടെ പെരുമാറും ഈ ഉപവാസം കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഒന്നിച്ച് സന്തോഷമായിട്ട് കുടുംബജീവിതം ഒന്നുകൂടെ പുതുക്കണം തോന്നിയ വഴി നടന്നാൽ ദൈവം തോന്നിയ പോലെ ചെയ്യും അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന ഒരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയായി നിങ്ങളുടെ ഓരോ കുടുംബത്തിനും തീരണം ഈ ഉപവാസം കഴിയുമ്പോൾ ചില കുടുംബങ്ങളും ചില വ്യക്തികളൊക്കെ തകർന്നെന്നും ഒക്കെ കേട്ട് നമ്മൾ ദുഃഖിക്കാനിടയാകരുത് ഫേസിയുടെ ചരിത്രത്തിൽ ദൈവാത്മാവ് വാണിങ് തന്നിട്ട് അതിനെ അവഗണിച്ചവനെല്ലാം അനുഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് ദൈവാത്മാവ് തന്നു നമുക്കത് ഏറ്റെടുക്കാം നമ്മളെ തന്നെ നമുക്ക് ക്രമീകരിക്കാം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തുവാ സ്പിരിച്വൽ വാർഫെയർ നമ്മൾ വ്യക്തിപരമായി എങ്ങനെ അതിനെ നേരിടുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം മകനാണ് മകളാണ് അവരെങ്ങനെ അപ്പനും അമ്മയുമായിട്ട് ഇടപെടണം അത് ആദ്യ ദിവസം ചിന്തിച്ചു രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ഈ മകൻ വളർന്ന് ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം മൂന്നാമത്തെ ദിവസം ചിന്തിച്ചു അവർക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ മക്കളെ എങ്ങനെ വളർത്തണം പ്രൈസ് ഗോഡ് കുടുംബപരമായി മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ച ശേഷം ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സമൂഹത്തിൽ കമ്മ്യൂണിറ്റി ഞാൻ എങ്ങനെ ജീവിക്കണം പ്രൈസ് ഗോഡ് ഇതെല്ലാം എന്തിനാണെന്നറിയാമോ യുദ്ധം ജയിക്കാനാ അല്ലെങ്കിൽ ജയിക്കത്തില്ല സ്പിരിച്വൽ വാർഫെയറിൽ നമ്മൾ ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ നമ്മൾ ജയിക്കത്തില്ല തോറ്റുപോകും തോറ്റാ നഷ്ടം വലുതുമാണ് അപ്പം ഇനി സ്പിരിച്വൽ വാർഫെയർ എന്താണെന്ന് ഒറ്റ വാക്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോവുക സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് ഇറ്റ് ഈസ് എ കോൺഫ്ലിക്ട്
between obedience and disobedience. That is warfare, spiritual warfare. Praise God. It is a conflict between obedience and disobedience. Praise God. അതോടൊപ്പം ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. സെർട്ടൻലി ഒബീഡിയൻസ് ഈസ് കോസ്റ്റ്ലി. അനുസരണത്തിന് വില കൊടുക്കണം. ബട്ട് ഡിസൊബീഡിയൻസ് ഈസ് മോർ കോസ്റ്റ്ലി. പ്രൈസ് ഗോഡ്. ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് അനുസരണവും അനുസരണക്കേടും തമ്മിലുള്ള വടംവലിയ. അനുസരിക്കുന്നതിന് വില കൊടുക്കണം, അനുസരിക്കാതിരുന്നാൽ കൂടുതൽ വില കൊടുക്കണം. ഏതാ വേണം നമ്മൾ തീരുമാനിച്ചാൽ മതി. അപ്പം അനുസരണമാണ് വിഷയം. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് നടക്കുന്നത്? ഈ യുദ്ധം എവിടെയാണ് നടക്കുന്നത്? ഹൃദയത്തിനകത്താണ്. ഞാനിത് അനുസരിക്കണോ ഞാൻ അനുസരിക്കണ്ടേ? ഒരു ക്വസ്റ്റ്യൻ മനസ്സിനകത്ത്, ഒരു 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 എൻകൗണ്ടർ, ഒരു വിഷയവുമായിട്ടുള്ള പ്രതിസന്ധിയിൽ നമ്മൾ അതിനെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ മനസ്സിനകത്ത് പൊങ്ങി വരുന്നൊരു ചോദ്യമുണ്ട്, ഷുഡ് ഐ ഒബേ ഓർ നോട്ട്? ഞാനിതിനെ അനുസരിക്കണമോ വേണ്ടയോ? ആ ഒരൊറ്റ ഡിസിഷനാണ് നിന്നെ വ്യത്യസ്തനാക്കുന്നത്. മനസ്സിലായോ? അനുസരിക്കണം എന്ന് തീരുമാനിച്ചാൽ ഒരു വശത്തോട്ട് മാറും, അനുസരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ഓപ്പോസിറ്റ് സൈഡിൽ പോകും. ഇതിന് ഇടയ്ക്ക് സ്ഥലമില്ല. ഇടയ്ക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ അനുസരണക്കേട്, ഇവിടെ അനുസരണം. ഞാൻ നടുക്ക് നിൽക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വെൻ വി ആർ ന്യൂട്രൽ, ദ ക്വസ്റ്റ്യൻ ഈസ് പ്രൊജക്റ്റഡ്. ക്വസ്റ്റ്യൻ ഈസ് പ്രൊജക്റ്റഡ് ആസ് എ പ്രോബ്ലം ഓർ ടെംപ്റ്റേഷൻ ഓർ ടെസ്റ്റിംഗ്. എന്തെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു ചോദ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ പരീക്ഷയുണ്ടായിരിക്കും, ചിലപ്പോൾ പരിശോധന ഉണ്ടായിരിക്കും. അത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പലതാകാം, പരീക്ഷ പലതാകാം, പരീക്ഷണം പലതാകാം. ക്വസ്റ്റ്യൻ, നീ ഇത് ചെയ്യൂ നീ ചെയ്യില്ലയോ, ഇതാണ് പരീക്ഷണം. ചിലപ്പോൾ പണം കൊണ്ടായിരിക്കാം പരീക്ഷിക്കുന്നത്, ചിലപ്പോൾ പെണ്ണിനെ കൊണ്ടായിരിക്കാം പരീക്ഷിക്കുന്നത്, ചിലപ്പോൾ പ്രശസ്തിയെ കൊണ്ടായിരിക്കാം പരീക്ഷിക്കുന്നത്. മൂന്ന് കാര്യങ്ങളാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഞാൻ സാധാരണ പറയാറുണ്ട് 3F അല്ലെങ്കിൽ 3W. ഇതാണ് പരീക്ഷണത്തിന് വിശേഷിച്ച് ഉപയോഗിക്കുന്ന വെപ്പൺസ്. 3W എന്താ പറയുക? www. അല്ല, വൈൻ, വിമൻ, വെൽത്ത്. പ്രൈസ് ഗോഡ്. 3FN എന്നറിയാമോ? ഫെയിം, ഫിനാൻസ്, ഫീമെയിൽ. ഇത് മൂന്ന് എഫ്, മൂന്ന് W. ഇതാണ് പരീക്ഷണത്തിന് പിജാജ് ഉപയോഗിക്കുന്ന ടൂള്. സാധാരണ ഇതിൽ കാണുന്നത് ഒന്നിൽ വീഴാത്തവൻ മറ്റതിൽ വീഴും, ഇതിൽ വീഴാത്തവൻ മറ്റതിൽ വീഴും. പ്രൈസ് ഗോഡ്. അപ്പൊ ചിലർ വിചാരിക്കും ഞാന് 3F തൊടത്തില്ല, ജീവിക്കാൻ പറ്റിയല്ല. മനസ്സിലെ? കർത്താവിന് പോലും പണസഞ്ചി ഉണ്ടായിരുന്നു. അപ്പം പണമില്ലാതെ ഈ ലോകത്ത് വല്ലതും നടക്കും? നടക്കത്തില്ല. പക്ഷേ പണത്തോടുള്ള ആഗ്രഹമില്ലാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. പണത്തോടുള്ള ആഗ്രഹമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതെങ്ങനെ പറ്റും? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ബി കണ്ടന്റഡ് വാട്ട് വിത്ത് യു ആവ്. അപ്പൊ ആഗ്രഹമില്ലാതായി. ആവശ്യം അനുസരിച്ച് പ്രാർത്ഥിക്കും, കിട്ടും, ആവശ്യം നടത്തും. പിന്നെ ആവശ്യം വരും, പ്രാർത്ഥിക്കും, കിട്ടും, ആവശ്യം നടത്തും. ഒരാവശ്യം പോലും മുടങ്ങത്തില്ല. എന്റെ മുടങ്ങിയിട്ടില്ല 42 വർഷമായിട്ട്. ഇന്ന് വരെ എൻ്റെ ഒരാവശ്യം പോലും മുടങ്ങാനിടയായിട്ടില്ല. നിങ്ങളുടെയൊക്കെ അനുഭവം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ ആവശ്യം എന്ന് പറയുമ്പം നിന്റെ വ്യക്തിപരമായതല്ല, നീയുമായി ബന്ധപ്പെട്ട സകലത്തിൻ്റെ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു വാക്യം എടുക്കണ്ട, യഹോവ നോഹയെയും അവനോട് കൂടെയുള്ളവരെയും ഓർത്തു. പ്രൈസ് ഗോഡ്. അന്ന് വേണം ഒന്ന് പ്രൊജക്ട് ചെയ്തിട്ട്, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം
ഒരാളും കൂടി അവിടെ ഇരിക്കണം ജോഷി ഇരിക്കുന്നത്രയും ഫാസ്റ്റ് ആയിട്ട് വരത്തില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന ഒരാളും കൂടി അവിടെ കൂടി ഇരുന്നായിരിക്കും കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാൾ യഹോവ നോഹയെയും പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ഞാനൊരു സത്യം പറയാം നോഹ എന്താ ചെയ്തത് നോഹ എന്തോ ചെയ്തത് ഇങ്ങനെ ഇതിനു വേണ്ടി നോഹ എന്ത് ചെയ്തു നോഹ അനുസരിച്ചു ജസ്റ്റ് ഒബീഡ് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു മനുഷ്യന് വേണ്ടി ദൈവം എന്നറിയാമോ അവനെ ഓർക്കും അവൻ്റെ ഭാര്യയെ ഓർക്കും അവൻ്റെ മക്കളെ ഓർക്കും അവൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടി അവരെ ഓർക്കും അല്ലേ സകല മൃഗങ്ങളെയും ഓർത്തു എൻ്റെ മേളിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് സകല ജീവികളെയും ഓർത്തു പ്രൈസ് ഗോഡ് ദൈവമക്കളെ ഹല്ലേലൂയ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പട്ടിയും പൂച്ചയും വളർത്തുന്ന പശുവിനെയും ആടിനെയും മാത്രമല്ല ദൈവത്തിന് ഓർക്കാൻ പറ്റുന്നത് അവൻ സർവശക്തനാണ് അതിന് നീന്തറിയാമോ നിനക്ക് ദോഷമുണ്ടാക്കുന്ന പാമ്പിനെയും തേളിനെയും കൊതുകിനെയും വരെ മുട്ടയും വരെ അവൻ ഓർക്കും എന്നിട്ട് പറയും എൻ്റെ അഭിഷിക്തന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എൻ്റെ പ്രവാചകന്മാരെ തൊടരുത് നിന്നെ തൊടാൻ സമ്മതിക്കാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഹല്ലേലൂയാ പ്രൈസ് ഗോഡ് ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ സന്ദർഭങ്ങളുണ്ട് എനിക്ക് ഒരു കൊതുകുണ്ടെങ്കിൽ ഉറക്കം വരികയല്ല ഒറ്റ കൊതുക് മതി എൻ്റെ ഉറക്കങ്ങളെ എല്ലാ വീട്ടിലും കൊതുകുവലയുണ്ടോ എല്ലാ വീട്ടിലും കൊതുക് തിരി കിട്ടുമോ എല്ലാ വീട്ടിലും നെറ്റടിച്ചിട്ടുണ്ടോ പ്രൈസ് ഗോഡ് അനുഭവങ്ങൾ വരുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിലുള്ള കൊതുകിനെ വരെ വെളി കളയും നീ വിചാരിച്ച് പ്രാർത്ഥിച്ച് കൊതുകിനെ കളയാൻ നിൽക്കില്ല നെറ്റടിക്കേണ്ട അടിച്ചോണം വീട്ടിലൊക്കെ നെറ്റടിച്ചോണം പ്രൈസ് ഗോഡ് ഞാൻ പുറത്ത് തുറന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പറയും ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ സ്ഥല അടുത്ത ഒരു പ്രശ്നം എലിയെ കൊണ്ട് ഭയങ്കര ശല്യം എലിയെ കൊണ്ട് ഭയങ്കര ശല്യം ആ എലി പോയി കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എലിയുണ്ടെന്ന് പറയാനും പറ്റുകയില്ല ദൈവമക്കളെ പ്രൈസ് ഗോഡ് രണ്ട് മിനിറ്റത്തെ പ്രാർത്ഥന ആ എലി അന്ന് സ്ഥലം വിട്ടു ഒരെലിയല്ല നിന്റെ ദൈവം സകല ജീവികളെയും നിനക്ക് വേണ്ടി തടുത്തു നിർത്തും പിടിച്ചു നിർത്തും ഓടിക്കണമെങ്കിൽ ഓടിക്കും പ്രൈസ് ഗോഡ് നിനക്ക് ദോഷം വരുത്തുന്ന മൃഗങ്ങളെ ഇവരെ ഓർത്തും റാന്നിൽ നിന്ന് വരുന്ന സോണി നിനക്ക് വേണേൽ ചോദിക്കാം സോണി താമസിക്കുന്നത് വനത്തിൻ്റെ അതിർത്തിയിലാണ് വനം മുഴുവൻ പന്നിയാണ് കാട്ടുപന്നിയാണ് അത് കാരണം റാന്നിയിൽ ആ പ്രദേശത്ത് ഉള്ള ആളുകളൊന്നും പ്ലാച്ചേരിയ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളൊന്നും കപ്പയിടുകയില്ല കപ്പയിട്ടാൽ കിട്ടില്ല പന്നി അടിച്ചുകൊണ്ട് പോകും കാട്ടിൽ നിന്ന് കൂട്ടമായിട്ട് ഒന്ന് കുത്തിപ്പോകും ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പം ഈ സോണിക്ക് വരുമാനമൊന്നുമില്ല അപ്പം ഞാൻ സോണിയോട് പറഞ്ഞു സോണി രണ്ട് കപ്പയെങ്കിലും ഇടാൻ പാടില്ലെന്ന് ചോദിച്ചു എനിക്കറിയാമോ ഇത് കാട്ടുപന്നിയുള്ള സ്ഥലമാണ് തെക്കോട്ടൊക്കെ കപ്പയിട്ട നല്ല ഇതുണ്ടാവും അവിടെ മുഴുവൻ പന്നിയുടെ പ്രശ്നമല്ലേ ബാബുവിനറിയാം ഞാൻ ചോദിച്ചിട്ട് സോണി തനിക്കൊരു സോണിക്കൊരു കപ്പയെങ്കിലും ഇടാൻ പാടില്ലെന്ന് ചോദിച്ചു പുള്ളി അതൊരു ദൂതായിട്ട് എടുത്തു ചില ആൾക്കൊരു കുഴപ്പമുണ്ട് ഈ പാർഷന്മാരും എല്ലാം പറഞ്ഞ ഉടനെ അത് ദൂതായിട്ടങ്ങ് എടുക്കും എൻ്റെ മക്കളെ എല്ലാം ദൂതൊന്നും അല്ല കേട്ടോ ദൈവാത്മാവിൽ പറയുന്ന ദൂത് മനസ്സിലാക്കാൻ കൂടെ കഴിയണം ഇതൊരു ദൂതല്ല ഒരു ഉദാഹരണമാണ് പക്ഷെ എടുക്കുമ്പോൾ ദൂതാക്കാം അത് വേറെ കാര്യം പ്രൈസ് ഗോഡ് സോണി പോയി കപ്പയിട്ടു കുറച്ച് സ്ഥലത്തല്ല 8 ഏക്കർ സോണിയുടെ ആളുകളൊക്കെ ചോദിച്ചു എന്നെ ഈ വർഷം കപ്പിട്ടേക്കാണ് ഇവിടെ കപ്പിട്ടേക്കാണെന്ന് സോണി ഞാൻ ഇട്ടേക്കുക വല്ലതും കിട്ടുമോ നോക്കട്ടെ പ്രൈസ് ഗോഡ് കപ്പ അങ്ങോട്ട് വളർന്നു പടർന്നു പന്തലിച്ചു നല്ല ആരോഗ്യത്തോടെ നിൽക്കുക ടൗണിൽ റാന്നിക്കാരൊരു കുഴപ്പമുണ്ട് ഒരുത്തനൊരു കാര്യം ഉണ്ടായിരുന്നു അവിടെ മുഴുവൻ അറിയുന്ന സ്ഥലമാണ് ടൗണിൽ മുഴുവനൊരു സംസാരം എന്തെന്നറിയാമോ സോണിച്ചൻ കപ്പയിട്ടിട്ടുണ്ട്
വേദിപോലും കെട്ടിയിട്ടില്ല, പന്നി കുത്തത്തില്ല. കാരണം സോണിച്ചന്റെ പാസ്റ്റർ പ്രാർത്ഥിച്ച് വിലക്കിയിട്ടുണ്ട്. ദൈവമക്കളെ ഹാലേലുയ. ആ കപ്പം മൂത്തു പറിച്ചു നല്ല വിലക്ക് വിറ്റു. ഒറ്റ കട കുത്താൻ ആ പന്നി ആ അതിർത്തി കയറിയില്ല. ഓർത്താൽ നിനക്ക് വേണ്ടി സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്താൽ നിന്റെ കൃഷി നശിപ്പിക്കാൻ ഒരു പന്നിയെ അനുവദിക്കാത്ത ദൈവം അത് തടയിട്ട് കാക്കും. എന്തിന്റെ ഗുണമെന്ന് അറിയാമോ? അനുസരണത്തിന്റെ ഗുണം. ഞാൻ കപ്പയിടാൻ പറഞ്ഞു, പുള്ളിയെ അനുസരിച്ച്, അത്രേ ഉള്ളൂ. സോണിച്ചൻ എന്നാ ഒരു കപ്പയെങ്കിലും, കുറച്ച് കപ്പയെങ്കിലും ഇടാൻ പാടില്ലേ? പുള്ളി അങ്ങ് അനുസരിച്ചു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഈ ദൈവദാസന്മാര് വല്ലതൊക്കെ പറയുമ്പം ചിലര് പറയും, ആ ഇതങ്ങ് ചെയ്യാൻ പാടില്ലേ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമൊന്നും നോക്കരുത്. ചിലരോട് ചിലതൊക്കെ ഊരാൻ പറയും, ചിലരോട് ചിലത് ഇടരുതെന്ന് പറയും, ചിലരോട് ചിലത് മേടിക്കരുതെന്ന് പറയും, വേറെ ചിലരോട് മേടിച്ചോന്ന് പറയും, വേറെ ചിലരോട് ധരിച്ചോ എന്ന് പറയും, വേറെ ചിലരോട് ധരിക്കണ്ടെന്ന് പറയും. എടുക്കുന്ന പോലെ ഇരിക്കും. ദൈവകൃപയിൽ എടുത്താൽ അപ്പം വ്യത്യാസമാണ്. പക്ഷെ ചിലരുണ്ട് ഈ ചൂണ്ട ഇടുന്ന പോലെ ഇട്ട് നോക്കും. ഒരു ചെറിയ ഇര കുളത്തിയിട്ട് ഈ ഒരു കാര്യം അനുസരിച്ച് കിട്ടുമെങ്കിൽ തന്നെ ഇട്ട് നോക്കും. ഇട്ട് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ചൂണ്ടയെ മടക്കി വീണ്ടും പഴയ സ്ഥലത്തിട്ട് പോകും. ചെയ്യല്ലേ? എന്തുകൊണ്ടാണ് നിനക്ക് കിട്ടാഞ്ഞെന്നറിയാമോ? ദൈവത്തിന് ആരംഭത്തിന് മുമ്പ് അവസാനം അറിയാം. ദൈവത്തിനറിയാം ഇവൻ ഈ തീരുമാനം എടുത്തത് അല്ലെങ്കിൽ ഇവള് തീരുമാനം എടുത്തത് ഇന്നത് കിട്ടാനാണ്. എന്നാൽ ഇവള് വലിയ തീരുമാനം എടുത്ത് എനിക്ക് സാക്ഷിയൊന്നും ആയില്ലെങ്കിലും സാരമില്ല, ഇവൻ എനിക്ക് വേണ്ടി സാക്ഷിയായില്ലെങ്കിൽ സാരമില്ല. ലോകം മുഴുവനും കർത്താവിന് സാക്ഷിയല്ല അല്ലേ? വളരെ മൈനോറിറ്റി ഉള്ളു കർത്താവിന്റെ സാക്ഷി. പിന്നെ അതിൻ്റെ കൂടെ ഓർമ്മ ഇല്ലെങ്കിൽ എന്നാ ചെയ്യത്തില്ല. എന്നാൽ ലോകം മുഴുവൻ്റെ ഇടയിൽ നിന്ന് ഒറ്റ മനുഷ്യൻ നോഹ അവനെ അനുസരിച്ചപ്പോൾ ആ ലോകത്തിലെ സകല കുടുംബത്തിനും കിട്ടാത്ത ഒന്ന് നോഹയ്ക്ക് കിട്ടി. ദൈവജനം വായിക്കുന്നു, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ ഇപ്പൊ ഇരിക്കുന്ന നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നീ തയ്യാറാണെങ്കിൽ നിനക്ക് അനുഗ്രഹം. ആത്മീയുദ്ധം ജയിച്ചു. പ്രൈസ് ഗോഡ്. പക്ഷെ നമ്മുടെ കുഴപ്പം എന്നറിയാമോ? നമ്മൾ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അനുസരണം എന്നൊക്കെ പറയുമെങ്കിലും ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ അവസരം വരുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ മൂന്ന് റഫറൻസുകൾ കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കാം 1:2. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവുമായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക് എഴുതുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇലക്ട് അക്കോർഡിംഗ് ടു ദ ഫോർനോളജ് ഓഫ് ഗോഡ്. ഇലക്ട്. നമ്മളെയൊക്കെ നമ്മളായിരുന്ന കത്തോലിക്ക സഭയിൽ നിന്നും, നമ്മളായിരുന്ന സമുദായത്തിൽ നിന്നും, നമ്മളായിരുന്ന കെട്ടുപാടുകളിൽ നിന്നും ദൈവം എന്ത് ചെയ്തു? എലക്ട് ചെയ്തു. പ്രൈസ് ഗോഡ്. ഇപ്പം എം പി തോമസ്, നമ്മുടെ കെ വി തോമസ്, നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്തു? എലക്ട് ചെയ്തു. പ്രൈസ് ഗോഡ്. ഈ ദൂരം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു, 18 പേരായിട്ട് ഉണ്ടായിരുന്നിരിക്കുന്നു അതിനകത്ത്. നമ്മളെല്ലാവരും എന്ത് ചെയ്തു? നമ്മൾ ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്തു? പുള്ളിയെ എലക്ട് ചെയ്തു. ദൈവമക്കളെ, എം പി ആയിട്ട് കെ വി തോമസിൻ്റെ ഇലക്ഷനേക്കാൾ, പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയുടെ ഇലക്ഷനേക്കാൾ, അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഒബാമയെ ഇലക്ട് ചെയ്തതിനേക്കാൾ, ആമീൻ, ഭാഗ്യമുള്ളൊരു ഇലക്ഷനാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഒബാമ 4 കൊല്ലം കഴിയുമ്പോൾ താഴെ പോകണം. പ്രൈസ് ഗോഡ്. പ്രധാനമന്ത്രിയും അടുത്ത ഇലക്ഷൻ നേരിടണം. എന്നാൽ നിത്യനായ ദൈവം നിത്യതയ്ക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് നിന്നെയും എന്നെയും ഇലക്ട്
പ്രധാനമന്ത്രിയെ അമേരിക്കൻ പ്രസിഡന്റിനെ എലക്ട് ചെയ്തപ്പോൾ 100% വോട്ട് കിട്ടിയോ? കിട്ടിയോ? ഇല്ല. എന്നാൽ എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തത് യുനാനിമസ് ആയിട്ടാണ്. ഒറ്റ ഒരുത്തൻ തീരുമാനിക്കാൻ കഴിവുള്ളവൻ ആണ്. അവൻ പ്രവർത്തിച്ചാൽ ആർക്കും തടുക്കാൻ കഴിയാത്തവൻ. അവൻ ചെയ്താൽ, അവൻ ചിന്തിച്ചാൽ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും എതിർക്കാൻ കഴിയാത്തവൻ. സർവശക്തൻ നിന്നെ തെരഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതോർത്ത്, എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതോർത്ത്, എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതോർത്ത്. എന്നെ തെരഞ്ഞെടുത്തതാണെന്ന് ബോധ്യം വന്നിട്ടുള്ളവർ കരമീർത്തിന് സ്വപ്നം പറയാമോ? അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ശരിക്കൊന്ന് വായിക്ക. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണമായവർ, കേട്ടോ, അവിടെ ബാക്കി ഇടയ്ക്കെങ്കിൽ വിടുക. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം വൃതന്മാരായിരിക്കുന്നവർക്ക്, അതാണ് എലക്ട് അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ഗോഡ്. അതിന് മലയാളം ട്രാൻസ്ലേഷൻ എലക്ട് അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിന് പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം വൃതന്മാരായവർ. പ്രൈസ് ഗോഡ്. അവർക്ക് എഴുതുന്നത് എന്തുവാ എഴുതുന്നതെന്നറിയാമോ? എന്തിനു വേണ്ടി വൃതന്മാരായവർ, എന്തിനു വേണ്ടി എലക്ട് ചെയ്യപ്പെട്ടവർ? പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം വായിച്ച്, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം. ഉദ്ദേശം ഒന്ന്, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച്, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കാൻ, പിന്നെ അനുസരണം കാണിപ്പാനും. എന്ത് കാണിക്കാനാ? അനുസരണം കാണിപ്പാ. എങ്ങനെ അനുസരണം കാണിക്കണം? ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് എന്നെ നിന്നെ തിരഞ്ഞെടുത്ത ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ച് ഈ ലോകത്ത് ഇപ്പൊ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? അനുസരണം കാണിപ്പാൻ, അനുസരണം കാണിപ്പാൻ. പ്രൈസ് ഗോഡ്. ഇതിനാ നമ്മളെ നിർത്തിയേക്കുന്നതെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനുസരണം കാണിപ്പാനാണ് നിർത്തിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുറകോട്ട് കുറച്ച് പോകേണ്ടി വരും, ഇവിടെ പോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ തെറ്റിപ്പോയ വിഷയം എവിടാ? അനുസരണം. പ്രൈസ് ഗോഡ്. ഇനി പുറകോട്ടൊന്ന് നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ച്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചോദ്യത്തിന്റെ മറുപടി എന്നാ? നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം, തോട്ടത്തിലെ വൃക്ഷം, ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നാമെന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ടോ? മറുപടി ഉണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, തോട്ടത്തിലെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാം വെളുത്ത വൃക്ഷങ്ങളും നടുക്കൊരു കറുത്ത വൃക്ഷവുമല്ല. മനുഷ്യന് തിന്നാവുന്ന ഫലങ്ങളുള്ള മാങ്ങയും ചക്കയും പീച്ചിലും പീച്ചിസും ബെറിയും ഇങ്ങനെയുള്ള തിന്നാൻ കൊള്ളാവുന്ന മരങ്ങൾ മാത്രമുള്ള തോട്ടത്തിൻ്റെ നടുവിൽ തിന്നാൻ കൊള്ളരുതാത്ത കായുള്ള ഒരു വിഷവൃക്ഷമല്ല ദൈവം സൃഷ്ടിച്ചു വച്ചേക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് ഇതിൻ്റെ പുറകോട്ട് നോക്കിയാൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാം അധ്യായം 9-ാം വാക്യം. കാണ്മാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
യഹോവയായ ദൈവം നിലത്തുനിന്ന് തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. ഇനി ഒന്നാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു, നല്ലത് എന്ന് ദൈവം കണ്ടു. എന്തോ നല്ലതെന്ന് കണ്ടു, മുളച്ചു വന്നത് നല്ലത് എന്നത്. അടുത്ത വാക്യം, സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം പകലും രാവിലും തമ്മിൽ. ദൈവം പാപം ഈ ലോകത്തിൽ കയറുന്ന നിഷ്കന്മഷ യുഗത്തിൽ സൃഷ്ടിച്ച സൃഷ്ടികൾ നല്ലതായിരുന്നു, മനസ്സിലായി? എല്ലാം നല്ലത് കണ്ടു. ഇപ്പൊ ദോഷമുള്ള ഒന്നും ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾക്ക് ദോഷമുള്ളത് എപ്പോഴാ വന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 4 അല്ല 3:17-18 വാക്യങ്ങൾ, 3:18 വാക്യം വായിച്ചാൽ മതി. 18, മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. തോൺസ് ആൻഡ് തിസിൽസ്. പ്രൈസ് ഗോഡ്. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ആർക്ക് മുളയ്ക്കും? ആർക്ക് മുളയ്ക്കും? 17 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, വായിച്ച്. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും. മതി, നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും. നീ ഭാര്യയുടെ വാക്ക്, ഭാര്യയുടെ വാക്ക് അനുസരിച്ച നിനക്ക് മുള്ളും പറക്കാരയും മുളക്കും. ഇവിടെ ഭാര്യയുടെ വാക്ക് അനുസരിച്ചതുകൊണ്ടല്ല, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അബ്രഹാമിനോട്, ഈ കാര്യത്തിൽ സാറായി പറഞ്ഞു നീ കേക്ക്. ഭാര്യ പറഞ്ഞ കേൾക്കാൻ പാടില്ലെന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ദൈവം പറഞ്ഞതിനെ വിരുദ്ധമായി ഭാര്യ പറഞ്ഞപ്പോൾ നീ അതിനനുസരിച്ചതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞത് കേട്ട് നീ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, ഭാര്യ പറഞ്ഞത് കേട്ട് നീ ദൈവത്തെ അനുസരിക്കാതിരുന്നത് കൊണ്ട്. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ ഭർത്താവ് പറഞ്ഞ് പള്ളിയിൽ പോകാമെന്ന്, ഭാര്യ പറഞ്ഞ് സിനിമയ്ക്ക് പോകാമെന്ന്. ഏതിന് പോകണം? ഇല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാമെന്നും പറയത്തില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയത്തില്ല. ഞാൻ വൈകിട്ടത്തെ ഒരു പ്രാർത്ഥനയുണ്ട്, പക്ഷെ അന്നേരം ഭാര്യ പറയുന്നു കല്യാണ വീട്ടിൽ പോകാമെന്ന്, ഭർത്താവ് പറയുന്നു പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന്. വൈകിട്ടൊരു ഒരു നല്ലൊരു വീട്ടുതാമസമുണ്ട്, ഭാര്യ പറയുന്നു പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന്, ഭർത്താവ് പറയുന്നു വീട് താമസത്തിന് പോകാമെന്ന്. ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്, ഭർത്താവ് പറയുന്നു ആരാധന കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞിട്ട് പോകാം, ഭാര്യ പറയുന്നു നേരത്തെ പോകണം. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അങ്ങ് അനുസരിക്കുമ്പം കുഴപ്പം വരുന്ന ആർക്കൊക്കെയാണ്? ഭർത്താവ് നല്ലത് പറഞ്ഞില്ലേ എന്ന് വിചാരിച്ച് പ്രൈസ് ഗോഡ് ഭാര്യ മാത്രം പിടിച്ച ദൈവം കുലുക്കി പഠിപ്പിക്കുന്നില്ല, രണ്ടും കൂടെ പഠിക്കേണ്ടി വരും, രണ്ടും കൂടെ പഠിപ്പിക്കേണ്ടി വരും. അതാണ് ഇന്നലെ നമ്മൾ 5 അപ്പോസ്തല പ്രവൃത്തികളിൽ ചിന്തിച്ചത്. അനന്യാസിനോട് പത്രോസ് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒത്തതെന്തിന്? രണ്ടും കൂടെ ഒത്താ രണ്ടിനും കിട്ടും. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ? ആരാധന കഴിഞ്ഞ് ഭർത്താവ് ഇറങ്ങുമ്പോൾ ഭാര്യയും കൂടെ പുറകെ ഇറങ്ങാതെ ഇവിടുന്ന് പോകാൻ പറ്റുമോ? ആരാധന കഴിഞ്ഞ് ഭാര്യ ഇറങ്ങി ഭർത്താവ് പോയിലിൽ പോകാൻ പറ്റുമോ? പക്ഷെ രണ്ടും കൂടെ ഒക്കണം. ഞാൻ അത്യാവശ്യം പിന്നെ ഒരു സങ്കീർത്തനം കഴിയുമ്പോൾ പോകുന്ന കാര്യമല്ല പറഞ്ഞത് കേട്ടോ, സ്ഥിരം പോകുന്ന കാര്യം എടുക്കരുത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. എന്നിട്ട് എന്തിനെന്നറിയാമോ? നിനക്ക് വെളിപ്പാടുണ്ടെങ്കിൽ ഭർത്താവെ, നിനക്ക് വെളിപ്പാടുണ്ടെങ്കിൽ ഭാര്യയെ, നിനക്ക് വെളിപ്പാടുണ്ടെങ്കിൽ. പത്രോസ് 3:2 1 പത്രോസ്, ഭാര്യമാരെയും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും. മനസ്സിലായി? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞു ഇംഗ്ലീഷിൽ നോക്കിയാൽ ഇഫ് എനി ഒബേ നോട്ട് ദ വേർഡ് ദേ ഓൾസോ മേ വിതൗട്ട് ദ വേർഡ് ബി വൺ ബൈ ദ കൺവേഴ്സേഷൻ ഓഫ് വൈവ്സ് പ്രൈസ് ഗോഡ് അവർ വല്ലവരും വചനം അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വചനം അനുസരിക്കുന്നത് കണ്ടാൽ എങ്ങനെ വചനം അനുസരിക്കണം ഭയത്തോടുകൂടി അനുസരിക്കണം ആരെ ഭയപ്പെടണം കർത്താവ് പറഞ്ഞു ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെ ഭയപ്പെടേണ്ട എന്നാൽ ദേഹത്തെയും ദേഹിയെയും ഒന്നിച്ച് നരകത്തിൽ തള്ളിക്കളയാൻ കഴിവുള്ളവനെ തന്നെ ഭയപ്പെടുവീൻ ആരെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടണം അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് നിർമ്മലമായി നടക്കണം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിർമ്മലമായി നടക്കണം അങ്ങനെ നിങ്ങൾ നടന്നാൽ അടുത്ത വാക്യം രണ്ടാം വാക്യം വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും യു കാൻ വൺ യുവർ ഹസ്ബൻഡ് അപ്പൊ നമ്മൾ അനുസരിച്ചാൽ മറുപടി ഉണ്ട് ദൈവവചനം അനുസരിച്ചാൽ വചനം അനുസരിച്ചാൽ ഭയത്തോടെ വചനം അനുസരിച്ചാൽ പലപ്പോഴും നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ വചനം അനുസരിക്കുന്നത് നമ്മുടെ സൗകര്യത്തിനാണ് നമ്മുടെ സന്തോഷത്തിനാണ് നമ്മുടെ കംഫർട്ട് ആൻഡ് നമ്മുടെ കൺവീനിയൻസ് ആൻഡ് നമ്മുടെ പ്ലഷർ എന്ന് പറഞ്ഞാൽ ഇതനുസരിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ഞാൻ വിട്ടുപോയി മനസ്സിലായി ദൈവമക്കളെ വചനമനുസരിക്കുമ്പോൾ അത് വചനമായിട്ട് അങ്ങ് എടുക്കണം വചനമായിട്ട് എടുക്കണം ഭാര്യമാരുടെ നല്ല നടപ്പിനാൽ നിഷ്കളങ്കമായ നടപ്പിനാൽ നിർമ്മലമായ നടപ്പിനാൽ വചനം കൂടാതെ ചേർന്ന് വരാൻ ഇടയാകും പ്രാക്ടിക്കൽ ലൈഫിൽ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യണം പ്രൈസ് ഗോഡ് ദൈവത്തിന് സ്തോത്രം ഒരു മനുഷ്യനെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കയ്യിലെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള പണി എന്നാണെന്നറിയാമോ നിങ്ങളൊരു സ്നേഹിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു സമ്മതിച്ചു പക്ഷെ അതെങ്ങനെ കാണിക്കും സ്നേഹം കൊണ്ടെന്ന് എങ്ങനെ കാണിക്കും ഞാൻ ചോദിക്കാം എങ്ങനെ സ്നേഹം ഉണ്ടാവും എന്ന് ആദ്യം പറയാം നിങ്ങളൊരു പട്ടി വളർന്നു ലാബറഡോർ ഒരു പട്ടി വളർന്നു വിചാരിച്ചു പക്ഷെ അതിനെ തീറ്റ കൊടുക്കാൻ ചെന്നാൽ അടുത്തു ചെന്നാൽ കടിക്കും അപ്പൊ കാരണം കമ്പൗണ്ടൊക്കെ തള്ളിയാണ് ആഹാരം വെച്ച് കൊടുക്കുന്നത് പിന്നെ അഴിച്ചു വിടാൻ ചെന്നാൽ അപ്പോഴും കടിക്കും കെട്ടാൻ ചെന്നാൽ അപ്പോഴും കടിക്കും കിട്ടുമ്പോ ഒക്കെ കടിക്കും ഈ പട്ടിയോട് എന്തോ ഒരു സ്നേഹമായിരിക്കും അല്ലേ കിട്ടുന്ന കാശിന് വിറ്റ് കളയും ആരെ കടിച്ചാലും വേണ്ടിയല്ല എന്നെ എൻ്റെ പിള്ളേരെ കടിക്കരുത് എന്നാ തിരിച്ച് ഒരു ചാവാലിപ്പട്ടി ആയിക്കോട്ടെ നാടൻ അൽസേഷനോ ലാബ്രഡോറോ ഡോബർമാനോ ഒന്നുമല്ല ഒരു നാടൻ പട്ടി വിളിച്ചാൽ വരും പ്രൈസ് ഗോഡ് അനുസരിക്കും പാലാട്ടും നിന്റെ കൂവ് പുറകെന്ന് മാറത്തില്ല ആ പട്ടിയുടെ എന്ത് കാണും എന്താ കാര്യം അനുസരണം ഇത്രേ ഉള്ളൂ ഈ ആളുകളൊക്കെ തിയറി പറയാറുണ്ട് എനിക്ക് മൂത്തതും ഇളയതും ഒക്കെ അല്ല കേട്ടോ സത്യം ഞാൻ പറയാം അങ്ങനെ അല്ല മൂത്തതായാലും ഇളയതായാലും അപ്പനെ അനുസരിക്കുന്നതാണെങ്കിൽ അപ്പൻ വീതം വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും പിന്നെ ഒറ്റയാന്മാർക്ക് കിട്ടുന്നത് വേറെ കേട്ടോ പറഞ്ഞ കാര്യമില്ല അത് അപ്പന് ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഉണ്ടെങ്കിൽ വീതം വയ്ക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയത് പൊട്ടക്കിഴിയാണ് എനിക്ക് കിട്ടിയത് പാറയാ നിനക്ക് നിന്റെ അപ്പൻ്റെ മനസ്സിൽ നീ ഒരു പാറയായിരുന്നു പാരയുമായിരുന്നു വീതം വെച്ചപ്പോൾ നല്ലത് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക് ഇതാ കാര്യം അപ്പനെ ഒന്ന് കുറ്റം പറയണ്ട
എന്നാൽ അനുസരിക്കുന്ന ഒരു മകന് പത്തെണ്ണത്തിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പൊ അനുസരണമാണ് എല്ലാത്തിൻ്റെയും വിഷയം. നമുക്ക് അനുസരണമാണ് വിഷയമെങ്കിൽ ദൈവത്തിനോ? അത് തന്നെയാണ് ദൈവത്തിന് വിഷയം. പ്രൈസ് ഗോഡ്. അപ്പൊ ഒരു വ്യക്തിയെ കരങ്ങളിലെടുക്കാൻ അനുസരണമെന്ന് പരിശോധിച്ച് നോക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദ്യം ആരെ അനുസരിക്കണം? എന്തോ ദൈവത്തെ. പ്രൈസ് ഗോഡ്. അപ്പോസ്തലന്മാര് ചോദിച്ചൊരു ചോദ്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നറിയാമോ? അഞ്ചിന്റെ 29. അപ്പോസ്തല പ്രവൃത്തി 5:4-19. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. മഹാപുരോഹിതന്മാരോട് ചോദിച്ച കാര്യമോ? വിസ്താരിക്കുന്നവരോട് ചോദിച്ച കാര്യം എന്താ ചോദിച്ചത്? ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഈ വാക്യം കാണാതെ പഠിച്ചു വെച്ചേക്കണം. അപ്പനോടായാലും ഭാര്യയോടായാലും മക്കളോടായാലും ഭർത്താവിനോടായാലും മുഖത്ത് നോക്കി ചോദിക്കണം, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. പ്രൈസ് ഗോഡ്. മനസ്സിലായി? ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യം. പ്രൈസ് ഗോഡ്. ഇനി 5:29. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ മതി. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, ഇത് അപ്പോസ്തലീക ഉപദേശമാണ്. എന്തുവാ? മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യൻ എത്ര വലിയവനായാലും എത്ര വലിയവനായാലും. അതുകൊണ്ടാണ് പ്രൈസ് ഗോഡ്, ദാനിയൽ പ്രവചനം 3:3, അതിന്റെ 14 വാക്യം. നെബുഖദ്നേസർ അവനോട് കൽപ്പിച്ചത്, ശദ്രക്കെ മേശക്കെ അബേദ്നഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. ആരോടെ പറയുന്നത്? ശദ്രക്ക് മേശക്ക് അബേദ്നഗോവിനോട്. അവൻ രാജാവിന്റെ ദൈവത്തെ നമസ്കരിക്കണം, ബിംബത്തെ നമസ്കരിക്കണം. പക്ഷേ ശദ്രക്ക് മേശക്ക് അബേദ്നഗോവിനോട് പ്രമാണം പറഞ്ഞിട്ടുണ്ട്, ഒരു ബിംബത്തെയും നമസ്കരിക്കരുത്. ഏത് കേൾക്കണം? ഏത് കേൾക്കണം? രാജാവ് പറഞ്ഞ് കേൾക്കണോ രാജാതിരാജാവ് പറഞ്ഞ കേൾക്കണോ? ഇവർക്ക് മനസ്സിലായി, രാജാവ് പറഞ്ഞല്ല, രാജാതിരാജാവ് പറഞ്ഞത് കേൾക്കേണ്ടത്. അവര് കൊടുത്ത മറുപടി നമസ്കരിക്കാതെ ഇരുന്നാലോ. 16. ശദ്രക്കും മേശക്കും അബേദ്നഗോവും രാജാവിനോട്, നെബുഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. അതിനകത്ത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു, ഇത്തിരി ബ്യൂട്ടിഫുൾ ആണ്. ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിലെ വി ആർ നോട്ട് കെയർഫുൾ ടു ആൻസർ ദീ ഇൻ ദിസ് മാറ്റർ. വി ഡോണ്ട് കെയർ, വി ഡോണ്ട് കെയർ. ഇംഗ്ലീഷിൽ ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞാൽ എത്ര അവജ്ഞയുള്ള വാക്കാണെന്നറിയാമോ? പ്രത്യേകിച്ച് മേലധികാരിയോട്. ഐ ഡോണ്ട് കെയർ. ചക്രവർത്തിയോട്, രാജാവിനോട് തീച്ചുള്ള 7 ചൂടുപിടിപ്പിക്കാൻ കൽപ്പിക്കാൻ കഴിവുള്ളവനോട്, അവൻ്റെ മുഖഭാവം മാറിയാൽ പ്രശ്നമാകുന്നവനോട്, ജീവൻ പോലും അപകടത്തിലാകാൻ സാധ്യതയുള്ളവനോട് പറയുകയാണ്, രാജാവേ ഐ ഡോണ്ട് കെയർ. എന്തുകൊണ്ടത് പറഞ്ഞെന്നറിയാമോ? രാജാവിനേക്കാൾ രാജാതിരാജാവിനെ അറിയാവുന്നത് കൊണ്ട്. എത്ര
പേർക്ക് ഈ രാജാധി രാജാവിനെ പരിചയമുണ്ട്, ഈ സർവശക്തനെ പരിചയമുണ്ട്, എല്ലാത്തിനും മേലായ നാമമുള്ളവനെ പരിചയമുണ്ട്. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ തലമുടിക്ക് പോലും ചൂള ഏഴ് മടങ്ങ് ചൂട് പിടിപ്പിച്ചാലും നിന്റെ തലമുടിക്ക് പോലും തീയുടെ മണമേക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും ദേശാധിപന്മാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും, ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെ, നിങ്ങൾ മനസ്സിലാക്കണം, എടുത്തുകൊണ്ടുപോയവനെ വിഴുങ്ങിക്കളഞ്ഞ തീയ. ഈ മൂന്ന് പേരെയും ചുമന്നു കൊണ്ടുപോയവർ തിരിച്ചു വന്നില്ല, തീ ജ്വാല വിഴുങ്ങിക്കളഞ്ഞു. ആ തീയുടെ നടുക്കോട്ടിട്ടിട്ട് ഇവരുടെ ദേഹത്തിന് തീ പിടിക്കാതെ. എന്റെ ദൈവമക്കളെ, നീ വചനത്തിന് നിന്നാലുണ്ടല്ലോ, ഈ ലോകത്തിലെ തീക്ക് നിന്നെ കത്തിക്കാൻ പറ്റത്തില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ പറ്റത്തില്ല, ആമീൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല, ആമീൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല, അഗ്നി അതിൽ നാലാമൻ താൻ ആഴിമേൽ നാട് കൊണ്ടോൻ താൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല, നാലാമൻ താൻ ആഴിമേൽ നാട് കൊണ്ടോൻ താൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമേ വീടേ. കുഞ്ഞാട്ടിന്നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. പാതാളമേ മരണമേ നിന്നോട് ജയമേ വീടേ. കുഞ്ഞാട്ടിന്നിണം കോട്ടതൻ ഭക്തർക്ക് നടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർ. മഹത്വരാജനായി ഭൂമിയും പണിയും നഴിഞ്ഞു പോകും, നിലനിൽക്കും തന്ന വചനം. മരണം മാറും നാം വാഴും ജീവനിൽ, തൻ കൂടെ യുഗയുഗമായി. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും നൽവചനം. മരണം മാറും നാം വാഴും ജീവനിൽ, തൻ കൂടെ യുഗയുഗമായി. ജയത്തിൻ ഘോഷം ബാറ്ററി ഒന്ന് മാറാൻ പറഞ്ഞു. ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഭീകരമാ ചെങ്കടലും മിശ്രയും സൈന്യനിരയും, ഭീഷണിയാ മുൻപും പിൻപും
ഭീതിപ്പെടുത്തിടുമ്പോൾ ഭീകരമാ ചെങ്കടലും മിശ്രയും സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരും കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ തലമുടി പോലും കത്തത്തില്ലെന്ന് മാത്രമല്ല ഏഴ് മടങ്ങ് ചൂടുപിടിക്കപ്പെട്ട തീച്ചുളയുടെ നടുവിൽ വീണാലും നിനക്ക് ജയത്തിന്റെ ഘോഷമാണ്. അവിടെ നൃത്തം ചെയ്ത് ആരാധിക്കും, ആ തീയിൽ കിടന്ന് നൃത്തം ചെയ്ത് ആരാധിക്കും. നിന്റെ തലമുടിക്ക് പോലും ദോഷം തട്ടാത്തത് കൊണ്ട് ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേട് പറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും പ്രൈസ് ഗോഡ് ഇതുപോലെ സൂക്ഷിക്കാൻ കഴിവുള്ള ദൈവം. നോർ ദ സ്മെൽ ഓഫ് ദ ഫയർ, നിനക്ക് തീയുടെ നിന്റെ പ്രതികൂലത്തിൽ കൂടെ കടന്ന് വെളിയിൽ വരുമ്പോൾ തീയുടെ മണം പോലും കാണത്തില്ല, മണം പോലും കാണത്തില്ല, മണം പോലും കാണത്തില്ല. നിൽക്ക് ദൈവത്തിന് വേണ്ടി, നിൽക്ക് ദൈവത്തിന് വേണ്ടി, നിൽക്ക് വചനത്തിന് വേണ്ടി, നിൽക്ക് അനുസരണത്തോടെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് വേണ്ടി കുട്ടനാ ബാറ്ററി ഇല്ലേ എന്നത് എന്തോ കാശിലെന്നിട്ടാണോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പകുതിയിലെ നിന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാനിടയായാൽ പ്രൈസ് ഗോഡ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? തീച്ചുളയുടെ നടുവിൽ നിൽക്കേണ്ടി വന്നാലും നെബുക്കദ്നേസരെ ഐ ഡോണ്ട് കെയർ, നിന്റെ ദേവന്മാരെ ഞാൻ നമസ്കരിക്കത്തില്ല, കാരണം അതിനേക്കാൾ നല്ലവനാണ് എൻ്റെ ദേവൻ. നിന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കത്തില്ല, കാരണം അതിനേക്കാൾ നല്ലവനാണ് എൻ്റെ ദൈവം. നിന്റെ ദൈവം നല്ലവനാണ്, നിന്റെ ദൈവം നല്ലവനാണ്, നിന്റെ ദൈവം നല്ലവനാണ്, നിന്റെ ദൈവം നല്ലവനാണ്. അവൻ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനാണ്. ആമേൻ. അതുകൊണ്ടാണ് ശൂനേങ്കാരിത്തി പറഞ്ഞത്, ആമേൻ, എൻ്റെ പ്രിയൻ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, വെണ്മയും ചുമപ്പും ഉള്ളവൻ. എന്നിട്ട് പറഞ്ഞു അവൻ എൻ്റെ പ്രിയനാണ്, അവൻ എനിക്കുള്ളവൻ തന്നെ. ഇന്ന് രാത്രി നിന്റെ പയ്യൻ നിനക്കുള്ളവൻ തന്നെ, നിന്റെ പ്രിയൻ നിനക്കുള്ളവൻ തന്നെ, നിന്റെ പ്രിയൻ നിനക്കുള്ളവൻ തന്നെ. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറയുന്ന ഒരു 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 വലിയ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, എൻ്റെ പ്രിയ നീ എന്നെ വലിക്ക, നിന്റെ പിന്നാലെ എന്നെ വലിക്ക. ആ വാക്യം ഒന്നെടുത്ത് തരാമോ? അഞ്ചിൻ്റെ പത്ത് വായിച്ച്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്തോ മൂന്നിൻ്റെ നാല്, ഓക്കെ.
മൂന്നിന്റെ ഒന്ന് ഒന്നിന്റെ നാല് ഓക്കേ ഓക്കേ ആ ഒന്നിന്റെ നാല് ഓക്കേ നിന്റെ പിന്നാലെ എന്നെ വലിക്കാം നാം ഓടി പോകാം ആ നിന്റെ പിന്നാലെ എന്നെ വലിക്കാം വലിക്കാം അതാണ് പ്രധാനം നിന്റെ പിന്നാലെ എന്നെ വലിക്കാം നമ്മുടെ കുഴപ്പം എന്നറിയാമോ സന്തോഷമായിട്ടുള്ള കാര്യമൊക്കെ നടത്തി തരുന്ന പ്രിയനാണെങ്കിൽ വിടത്തില്ല പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിലോ പ്രിയന്റെ കൈയും വിട്ട് വേറെ പ്രിയന്റെ പുറകുക്കളെ ഈ പ്രിയൻ ഗതികളിലാവും പക്ഷെ കർത്താവ് ഗതികളിലാവത്തില്ല കേട്ടോ ദൈവമക്കളെ ദൈവത്തെ സേവിക്കണമെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയണം എന്നെ നിന്റെ പിന്നാലെ വലിക്കുക എന്നിട്ട് രൂത്ത് പറഞ്ഞതുപോലെ പറയണം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ പോകുന്നിടത്ത് ഞാനും പോരും നീ ജീവിക്കുന്നിടത്ത് ഞാനും ജീവിക്കും നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ എന്നെയും നിന്നെയും തമ്മിൽ വേർപിരിക്കാൻ ഇടവല്ലേ എന്ന രൂത്തിനേക്കാൾ കട്ടിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മരണത്തിനോ ജീവനോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനസ്സിലായോ ഇങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് പ്രൈസ് ഗോഡ് വരുന്നു കഴിയുമ്പോൾ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നിന്റെ കൂടാരത്തിൽ ഞാനിത് ചുമ്മാ പറയുന്നതല്ല നിങ്ങൾക്ക് കർത്താവിനെ വിളിച്ചിട്ട് ഈ ഈ ഒരു ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം സാധിക്കുന്നില്ലെങ്കിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം സാധിക്കുന്നില്ലെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കാരണം എന്നറിയാമോ ആ കാരണമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് നിർത്തിയത് പ്രൈസ് ഗോഡ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും ആ എന്റെ വാക്ക് അനുസരിക്കാതെ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും അത് ഭാര്യ എന്നുള്ളതിന് ഭർത്താവെന്നാക്കിക്കോട്ടോ വേണമെങ്കിൽ മക്കളെന്നാക്കിക്കോട്ടോ അപ്പെന്നാക്കിക്കോ അമ്മയെന്നാക്കിക്കോ എന്താ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രശ്നം ഏതാണെന്ന് വെച്ചാൽ അതാക്കിക്കോ മനസ്സിലായോ ദൈവത്തെ കൂടാതെ നിങ്ങൾ ആരെങ്കിലും അനുസരിക്കാനുണ്ടെങ്കിൽ അവിടെ അത് ചേർത്താൽ മതി എന്നിട്ട് തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് ആ ദൈവമക്കളെ പ്രൈസ് ഗോഡ് ദൈവം കറുത്ത വൃക്ഷം ഉണ്ടാക്കിയില്ല പാപത്തിന്റെ വൃക്ഷം ഉണ്ടാക്കിയില്ല പാപത്തിന്റെ ഖനിയല്ല അവർ ഭക്ഷിച്ചത് തിന്നരുതെന്ന് പറഞ്ഞ ഖനിയാ ഭക്ഷിച്ചത് പാപത്തിന്റെ ഖനിയല്ല തിന്നരുതെന്ന് പറഞ്ഞ ഖനി ഭക്ഷിച്ചപ്പം ഭക്ഷിച്ചത് പാപമായി പാപത്തിന്റെ ഖനിയല്ല നന്മതിന്മളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം ദൈവം അത് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ജീവവൃക്ഷവും അതും രണ്ടും കൂടെ വെച്ചിരുന്നു ജീവവൃക്ഷത്തിൽ നിന്ന് തിന്ന് പക്വതയും പ്രായവും വന്ന ശേഷം അവൻ ദൈവത്തെപ്പോലെയാകും ശരിക്കാവും ശരിക്കായനെ എന്നിട്ടത് തിന്നാമായിരുന്നു അതിന് പകരം എന്ത് ചെയ്തു വിചാരിച്ച് പറഞ്ഞു ഇപ്പോഴേ അടിച്ചോളാം ഇപ്പോഴേ അടിച്ച പറ്റെന്നറിയാമോ എന്നാൽ പത്രത്തിൽ വന്നില്ലേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ജനിച്ച് 8 മാസമായപ്പോൾ മീശ എന്തൊരു ഭംഗിയായിരിക്കുക കൊച്ചിനെ കാണാനല്ലേ പ്രൈസ് ഗോഡ് ഒരു 3 വയസ്സാകുമ്പം ഒരു പയ്യൻ കൊമ്പ മീശം വെച്ചോണ്ട് ചർച്ചിൽ വന്ന എന്ത് രസമായിരിക്കും 4 വയസ്സൊക്കെ ആകുമ്പോൾ മസിലൊക്കെ തടിച്ച് കൊടുത്തു നല്ല 6-pack എന്നൊക്കെ പറയുന്ന പോലെ ഒരു 5-6 വയസ്സുള്ള ഒരു പയ്യൻ ചർച്ചിൽ വന്നത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെയായി മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് പുള്ളിക്ക് താടിയും മീശയും ഒക്കെ വന്നു എന്ത് ചെയ്തു പോടാ പുറത്തെന്ന് പറഞ്ഞു ഇന്നിവിടെ കാണരുതെന്ന് പറഞ്ഞു കേട്ടോ ഈ കാണാൻ കൊള്ളരുതാ തന്നെയൊക്കെ ഓടിച്ചു കളഞ്ഞ ദൈവമായി ദൈവം പ്രൈസ് ഗോഡ് ഏതായാലും ദൈവത്തിന് സ്തോത്രം കൽപ്പിച്ചതുകൊണ്ട് തിന്നതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും എങ്ങനെ കഴിക്കും കഷ്ടത ദൈവമക്കളെ കഷ്ടം പാപത്തിന്റെ ഫലമാണ് യേശു കഷ്ടം അനുഭവിച്ചത് പാപം മാറ്റാനാണ് ഇന്ന് ഞാൻ പറയുന്നു ഞാനും നീയും യേശുവിൻ്റെ പൈതലായിരുന്നിട്ട് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അത് പാപത്തിൻ്റെ ഫലമാണോ അതോ സുവിശേഷത്തിന് വേണ്ടിയാണോ എന്ന് ശ്രദ്ധിച്ചോണം അനുസരണക്കേട് കൊണ്ടാണോ അനുസരിച്ചത് കൊണ്ടാണോ അനുസരിച്ചിട്ടുള്ള വരുന്ന കഷ്ടമാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ബഹളമുണ്ടാക്കരുത് അത് ധരിച്ചിട്ട് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെ കുറിച്ച് പത്രോസ് പറയുന്നത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പത്രോസിന്റെ 2 പത്രോസിന്റെ
രണ്ടാം അധ്യായം 19 ഉള്ള വാക്യം രണ്ട് പത്രോസ് 2:19 തങ്ങൾ തന്നെ നാശത്തിന്റെ ഒന്ന് പത്രോസ് ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു അടുത്ത വാക്യം നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ കയ്യിലിരിപ്പുകൊണ്ട് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അടുത്ത വാക്യം അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം നന്മ ചെയ്തിട്ട് സഹിച്ചാൽ ദൈവത്തിന് പ്രസാദം അടുത്ത വാക്യം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ കഷ്ടമാണ് ഞാൻ പറഞ്ഞത് അത് സന്തോഷമാണ് സഹിക്കുന്നുണ്ടോ ഞാനും സഹിക്കുന്നുണ്ട് നിങ്ങളും സഹിക്കണം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും സഹിക്കണം അല്ലാതെ ഈ കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് വിളിച്ച് പ്രസംഗിക്കുന്ന കഷ്ടമല്ല ഈ കഷ്ടം സുവിശേഷത്തിന് വേണ്ടി ഇറ്റ് ഈസ് ഓപ്ഷൻ ഓപ്ഷനാണ് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം തീച്ചുളയിൽ കൂടെ വേണമെങ്കിൽ ആർക്കും ഒഴിഞ്ഞു മാറാമായിരുന്നു ശത്രുക്കൻ മേശക്ക് അഭദ്രവന് മാറാമായിരുന്നു അവർ തീരുമാനിച്ചു ജീവൻ പോയാലും എൻ്റെ ബുഗത്തിന് സരെ ഇക്കാര്യത്തിൽ പ്രതിപാദം പറയാൻ ആവശ്യമില്ല ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് നീ പറയുന്ന ബിംബത്തെ നമസ്കരിക്കുന്ന പ്രശ്നമില്ല കാരണം എൻ്റെ ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കും നിന്റെ ദൈവം എത്ര വലിയ ശക്തനായിക്കോട്ടെ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എൻ്റെ ദൈവം അതിനേക്കാൾ ശക്തനാണ് ഞാൻ അവൻ പറഞ്ഞത് അനുസരിക്കും പ്രൈസ് ഗോഡ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് നിന്റെ ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിന്റെ ദൈവം സർവശക്തനാണ് സർവന്തിനും കഴിവുള്ളവനാണ് അവനെപ്പോലെ ആരുമില്ല അവന് തുല്യൻ ആരുമില്ല അപ്പൊ എന്തു ചെയ്യും നെബുക്കദ്നേസരേ ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകാൻ ഞങ്ങൾ ഒരുക്കമാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവിടെ ഒരു ക്ലോസ് ഉണ്ട് അത് നമ്മൾ ചിലപ്പം ദൈവത്തിന്റെ സ്തോത്രം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ ഇടയുണ്ട് പ്രൈസ് ഗോഡ് 3-ാം അധ്യായം ദാനിയൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 17-18 ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല രാജാവ് നിർത്തിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളുടെ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും കേട്ടോ അടുത്ത ക്ലോസ് അല്ലെങ്കിലും അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല രാജാവ് നിർത്തിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദേ ആർ ബിറ്റ്വീൻ ടു തിങ്സ് ഐദർ ലൈഫ് ഓർ ഡെത്ത് എന്നിട്ട് അവർ പറഞ്ഞെന്നറിയാമോ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ദൈവത്തിന് ഞങ്ങൾ വിടുവിപ്പാൻ കഴിയും ഇനി അല്ല അവന്റെ ഇഷ്ടം അതല്ലെങ്കിൽ ചാകാന് ഞങ്ങൾ ഒരുക്കമാണ് എന്നാൽ നീ പറഞ്ഞനുസരിക്കത്തില്ല മനസ്സിലായി ഐ എം ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ഐ എം ഷുവർ ഐ വിൽ ഡൈ ബട്ട് സ്റ്റിൽ ഐ വിൽ നോട്ട് ഒബേ യുവർ ഗോഡ് ഐ വിൽ നോട്ട് വർഷിപ്പ് യുവർ ഗോഡ് നിന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കത്തില്ല കാരണം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഞങ്ങൾ നമസ്കരിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും ഇക്കാര്യത്തിൽ ഒരു സംസാരമില്ല തർക്കമില്ല പക്ഷെ അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നമസ്കരിക്കുന്ന പ്രശ്നമില്ല അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയാമോ സംശയം വരാൻ സാധ്യതയുണ്ട് അതെന്തുകൊണ്ടാണ് പറഞ്ഞെന്നറിയണമെങ്കിൽ എബ്രായർക്കെതിരെ ലേഖനം 11:33 വായിച്ചു നോക്കണം എബ്രായർ 11:33 മുതൽ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിംഹങ്ങളുടെ വായ് അടച്ചു തീയുടെ ബലം കെടുത്തു വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു വിശ്വാസം കൂടി ഇത്രയും വൻ കാര്യങ്ങളെ ഒരു കൂട്ടർ ചെയ്തപ്പോൾ അടുത്ത വാക്യം സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി ഇത്രയും കാര്യങ്ങൾ നടന്നപ്പം അടുത്ത കൂട്ടര് മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇംഗ്ലീഷ് വായിക്കണം ആൻഡ് അതേഴ്സ് വർ ടോർച്ചേർഡ് നോട്ട് ആക്സെപ്റ്റിംഗ് ഡെലിവറൻസ്
നമുക്ക് നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ഇതിനകത്ത് ഉണ്ടോ? എല്ലാവർക്കും വേണ്ടത് എന്തുവാ? ഡെലിവറൻസ്, വിടുതൽ, 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 വിടുതൽ. ഇവർ ചെയ്തത് ഒരു കൂട്ടർ വിടുതൽ കിട്ടി, യുദ്ധങ്ങൾ ജയിച്ചു, വാളിന്റെ വായ്ക്ക് തെറ്റി, തീയുടെ ബലം കെടുത്തു, സിംഹങ്ങളുടെ വായടച്ചു, വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് മരിച്ചവരെ ഉയർപ്പ് തിരുന്ന് തിരിച്ചു കിട്ടി, ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടി. പക്ഷെ ഒരു കൂട്ടർ എന്തെന്നറിയാമോ? ഹല്ലേലൂയ. അവർക്കൊരു കാര്യം അറിയാം, ലാസറിനെ നാറ്റം വെച്ച നാലാം ദിവസം കല്ലറയിൽ നിന്ന് ജീവനോടെ പേര് ചൊല്ലി വിളിച്ച് വെളിയിൽ കൊണ്ടുവന്ന് സഹോദരിമാരുടെ മുമ്പിലേക്ക് നിർത്തി കൊടുത്തെങ്കിലും പിന്നീട് ലാസർ മരിച്ചുപോയി. പ്രൈസ് ഗോഡ്. പിന്നീട് ലാസർ മരിച്ചുപോയി. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഇവർ തീരുമാനിച്ചു, പിന്നീട് മരിക്കുന്ന ഒരു ഉയർപ്പ് ഞങ്ങൾക്ക് വേണ്ട, ഇനി ഞങ്ങൾ ഉയർത്താൽ അത് നിത്യമായ ഉയർപ്പായിരിക്കും, അത് ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ജയാളികളായി ജയിച്ചവന്റെ കൂടെ അണി മധ്യാകാശത്തിൽ അണി നിരക്കുമ്പോൾ ഞാനും അവന്റെ കൂടെ കാണും, ഞാനും അവന്റെ കൂടെ കാണും, എനിക്ക് അത് മതി. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഈ പ്രത്യാശ ഉറപ്പ. മടിച്ച് മൺമറഞ്ഞു പോയാലും, മരിച്ച് മണ്ണോട് ചേർന്നാലും, വിശുദ്ധന്മാരെ തിരികെ വരുവീ എന്ന് അരുളി ചെയ്യുന്ന ശബ്ദത്തിന്റെ മുമ്പിൽ നീ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ടോ? ഒരു സ്തോത്രം പറ. ആ ഒരു ആംഗിളിലാണ് താൽക്കാലികമായ അനുഗ്രഹം വേണ്ടെന്ന് വെക്കുന്നത്. കിട്ടാഞ്ഞിട്ടല്ല, മുന്തിരിങ്ങ പുളിക്കും അതുകൊണ്ടെന്ന് പറയുന്ന പ്രസംഗമല്ലത്, വേണ്ടെന്ന് വയ്ക്കുന്ന പ്രസംഗം, വേണ്ടെന്ന് പറയുന്ന വിശ്വാസം, വേണ്ടെന്ന് പറയുന്ന ജീവിതം. എല്ലാ ഓപ്ഷനും ഉണ്ട്. നല്ല വീട്, നല്ല കാറ്, നല്ല ജോലി, നല്ല ശമ്പളം, ഉന്നതമായ പവറുകൾ, അധികാരങ്ങൾ, എല്ലാ സ്ഥാനങ്ങളും മാന്യങ്ങളും. അത് വേണ്ടെന്ന് വച്ച് കുറേ പേരുടെ ആട്ടും പേച്ചും കേൾക്കാനായിട്ട് ഞാൻ ഓപ്ഷനുകളായിട്ട് ഇറങ്ങിയതാണ്. മനസ്സിലായോ? ചെറുതൊന്നുമില്ല വേണ്ടെന്ന് വെച്ചത്. കാരണം അതിനേക്കാൾ നല്ലത് ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ. പത്താം ക്ലാസ് തോറ്റിട്ട് വേറൊരു പണിയും കിട്ടാഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതല്ല. ലോകം മുഴുവനും ജോലി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാത്തപ്പോൾ എന്തെങ്കിലും സുവിശേഷ വേല ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയതുമല്ല. എൻ്റെ പ്രമോഷൻ്റെ തലേന്നാൾ, അഡ്മിറൽ റാങ്കിലേക്കുള്ള പ്രമോഷൻ്റെ തലേന്നാൾ വേണമെന്ന് വെച്ചത്. കാരണം അതിനൊക്കെ അതൊക്കെ താൽക്കാലികമാണ്. എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും പോറ്റുവാൻ ദൈവം മതിയായവൻ. ആലോചിച്ച് ചെയ്യത്തില്ല. കാരണം എന്നെ എൻ്റെ എൻ്റെ ഡയറക്ടർ എല്ലാവരും പറഞ്ഞതാ, ജിബി എം എസിന് ചേർന്ന വർഷം, ജിജു എൻജിനീയറിങ്ങിന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം, ഏറ്റവും കൂടുതൽ നിങ്ങളിവിടെ മക്കളൊക്കെ എൻജിനീയറിംഗ് പഠിക്കുന്നറിയാം, ഏറ്റവും കൂടുതൽ ചിലവ് ഉള്ള സമയം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സമയം. രണ്ടുപേര് പ്രൊഫഷണൽ കോഴ്സിന്, ഒരാള് വിദേശത്ത്, ഒരാള് സ്വദേശത്ത്. ഒരു കാര്യം അറിയാമായിരുന്നു, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേ ഇല്ല,
അവനെ പോലാരാധ്യനില്ല അവൻ ആർക്കും കടക്കാരനല്ല അവൻ ആർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാൻ ആരുമില്ല അവനെ പോലാരാധ്യനില്ല Alleluia 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 അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാരനും വീരനാം ദൈവം ഉന്നത ദേവൻ സൂര്യൻ രാജാദിരാജന മശിഹ അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാരനും വീരനാം ദൈവം ഉന്നത ദേവൻ സൂര്യൻ രാജാദിരാജനം മശിഹ ദൈവമക്കളെ നല്ല നിശ്ചയം ഉണ്ടാവണം, അല്ലെ പറ്റുകയില്ല. ആളുകൾ പരിഹസിക്കുകയും നിന്ദിക്കുകയും അപവാദം പറയുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമ്പം ദോഷന അറിഞ്ഞോണ്ട് എടുത്തേക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ പി ഒ എല്ലില് ആദ്യത്തെ എയർ കണ്ടീഷൻ്റെ കാർ എൻ്റെ ആയിരുന്നു, NE 118. ആ കാലത്ത് അന്നത്തെ ഏറ്റവും അന്ന് എല്ലാവരും അംബാസഡറും വീട്ടും മാത്രം ഓടിച്ചു നടക്കുമ്പം, പ്ലീസ് ഗോഡ്, മാരുതി ഇറങ്ങിയിട്ടേ ഉള്ളൂ, NE 118. ഞാൻ ആ കാറും കൊണ്ട് ഓഫീസിൽ ചെന്നപ്പോൾ, പ്ലീസ് ഗോഡ്, അഡ്മിറൽ ദാത്തേ, ഞാൻ അറിയാമെന്ന് അറിയത്തില്ല, അഡ്മിറൽ ദാത്തേ എന്നെയും എൻ്റെ മക്കളെയും കുടുംബത്തെയും നന്നായി അറിയുന്ന ആളാണ്. അഡ്മിറൽ അതോടെ അങ്ങനെ കുഴപ്പം, ഒരു ഗുണമുണ്ട്, ഇതൊക്കെ ഒരാളുടെ കാറ് മേടിച്ച് എല്ലാവരും കൂടെ കാണാൻ വരും. ഇപ്പം ടീയുടെ സമയത്ത് കാറ് കാണാൻ വന്നു. ഈ കാറ് കണ്ടിട്ട് അഡ്മിറൽ ദാത്തേനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ബേബി യു ഹാവ് ഗോട്ട് എ ലവ്ലി കാർ, എ ബ്യൂട്ടിഫുൾ വൈഫ്, ഇന്റലിജന്റ് ചിൽഡ്രൻ, വാട്ട് എൽസ് യു വാണ്ട്? മനസ്സിലായോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളെ അംഗീകരിക്കുന്ന അഭിനന്ദിക്കുന്ന ഒരു കൂട്ടത്തിൽ നിന്നാണ് ഞാൻ വിളിച്ചാടിയത്. ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ, ഇനി അംഗീകാരം കിട്ടിയില്ലെങ്കിലും പ്രശംസ കിട്ടിയില്ലെങ്കിലും, പ്രൈസ് ഗോഡ്, പുകഴ്ച കിട്ടിയില്ലെങ്കിലും അഭിനന്ദനം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്കൊരു വിശ്വാസം വേണം. നിന്നെ വ്യക്തിപരമായി വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അത് ഇവിടെയല്ല, അത് മധ്യാകാശത്തിൽ, മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി
മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാ മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങിടുക ഇത്രയും കാര്യം ചെയ്തച്ചാ മതി ഈ വേളി നടക്കുമ്പോൾ നിൽക്കണമെന്ന് മാലിന്യമേൽക്കാതെ ഒരുങ്ങണം പ്രൈസ് ഗോഡ് ഞാൻ ഒരു കാര്യം പറയാം എപ്പോഴും അതായത് പാട്ടി തുടങ്ങിയുണ്ട് പാട്ടി തന്നെ ഒരു ദൂത് പറഞ്ഞ് ഞാൻ പാട്ടിന്ന് വിടാൻ പോവാം പ്രൈസ് ഗോഡ് എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ ഈ ഒരു പാട്ടിൻ്റെ അർത്ഥമുള്ള ചിന്തകൾ കടന്നു പോകണം എന്നറിയാമോ പരിശുദ്ധർ സംഘത്തിൽ പരിശുദ്ധർ സംഘത്തിൽ നാഥ ഞാനും കാണപ്പെടുവാനാ വാഞ്ചിക്കുന്നുള്ള പരിശുദ്ധർ സംഘത്തിൽ പരിശുദ്ധർ സംഘത്തിൽ നാഥ ഞാനും കാണപ്പെടുവാനായി എൻ്റെ ഉള്ളം വാഞ്ചിക്കുന്നു എത്ര പേർക്ക് ആ വാഞ്ചയുണ്ട് നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട് നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട് മറ്റാരെയും മാനിക്കുന്നതിനേക്കാൾ നിന്നെ പേര് ചൊല്ലി വിളിച്ച് കയറ്റി നിർത്തി ദൂതന്മാരുടെ മുമ്പാകെ ഹല്ലലുയ്യ ദൈവമക്കളുടെ മുമ്പാകെ വിശുദ്ധന്മാരുടെ മുമ്പാകെ ഹല്ലലുയ്യ എന്റെ കർത്താവ് മാനിക്കുന്നൊരു ദിവസമുണ്ട് കഷ്ടത ഓപ്ഷണലാണ് അതിന് പ്രതിഫലമുണ്ട് അല്ലാതെ പോഷത്വം കാണിച്ചിട്ട് 107-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം പോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഖേദമായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു ദൈവമക്കളെ 99% പോഷത്വം അല്ലെങ്കിൽ ലംഘനം അല്ലെങ്കിൽ അകൃത്യം നീ ഇന്ന് കടന്നു പോകുന്ന കഷ്ടം എന്തിൻ്റെ ഫലമാണെന്ന് മനസ്സിലാക്കണം നിന്റെ മക്കളും നിന്റെ കുടുംബവും നിന്റെ ബന്ധുക്കളും നിന്റെ ബിസിനസ്സിലും നിന്റെ ജോലിയിലും കഷ്ടത്തിൽ കടന്നു പോകുന്നെങ്കിൽ ഈ 17-ാം വാക്യമാണോ കാരണമെന്ന് മനസ്സിലാക്കി തീരുമാനമെടുത്തോണം അടുത്ത വാക്യം അവരുടെ സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു അവർ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു ദൈവമക്കളെ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള് നിന്റെ ഞെരുക്കം മാറ്റാൻ കഴിവുള്ള ജീവനുള്ള ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് അവനോട് നിലവിളിച്ചാ മതി ദൈവമക്കളെ ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നതോടാ പറയുന്നത് കേട്ടോ ചുമ്മാ പറയല്ല ഞാൻ 2013 ഡിസംബർ മാസത്തിൽ വളരെ ഭാരപ്പെട്ടൊരു കാര്യത്തിൽ എന്തിനാണെന്നറിയാമോ ജിജുവിൻ്റെ കല്യാണം നടക്കണം നിങ്ങൾക്കറിയാം രണ്ട് മക്കളാണ് ഇളയവനാ ജിജു മൂത്തവൻ്റെ കല്യാണം നടന്നത് നിങ്ങൾ കണ്ടതാ സ്റ്റേഡിയത്തിൽ ഡോമിട്ട് രണ്ട് ഡോമിട്ട് ഇതിനേക്കാൾ വലുപ്പം ഉണ്ടായിരുന്നു ഒരു ഡോം ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നു ഇതിൻ്റെ പകുതിയുള്ള രണ്ട് ഡോം ഒരു ഡോം ഇതിത്തോണ്ടെന്ന് രണ്ട് ഡോം ഇട്ട് ഒന്നിൽ കല്യാണവും ഒന്നിൽ റിസപ്ഷനും എന്നെ കൊണ്ട് പറ്റൂ ലക്ഷക്കണക്കിന് വേണം പ്രൈസ് ഗോഡ് പക്ഷേ ഹല്ലേലൂയ 4 ദിവസത്തെ റെൻറ്റ് കണക്ക് കൂട്ടി അതിലൊരു ദിവസം എൻ്റെ മകൻ്റെ കല്യാണം അത് കൊടുക്കാൻ എനിക്ക് കഴിയും ആ മൈറ്റി തണ്ടറിന് ആ ഡോം ഇട്ടില്ലായിരുന്നെങ്കിൽ 25% പൈസയും ഞാൻ കൊടുത്തുള്ളൂ മൊത്തം ചെലവിൻ്റെ 4 ദിവസത്തേക്കാണ് നമ്മുടെ 3 ദിവസം മൈറ്റി തണ്ടർ 1 ദിവസം എൻ്റെ മകൻ്റെ കല്യാണം 4 ദിവസം ഉപയോഗിക്കണം 3 ദിവസത്തെ കാശ് സഭ കൊടുക്കുക 1 ദിവസത്തെ കാശ് ഞാൻ കൊടുക്കാം വീതിച്ച് വന്നപ്പം ആ 1 ദിവസത്തെ കാശ് എനിക്ക് കൊടുക്കാൻ പറ്റിയതായിരുന്നു ഞാൻ ഫ്രീ ആയിട്ട് നടത്തിയല്ല കേട്ടോ ആ കല്യാണം ആ ഹോള് ഫ്രീ ആയിട്ട് ഉപയോഗിച്ചല്ല ആരെങ്കിലും വിചാരിക്കുന്നത് തെറ്റേ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു കാശ് കൊടുത്തതാ കാർപ്പറ്റിനും കസേരയ്ക്കും കാശ് കൊടുത്തതാ പക്ഷെ നല്ലൊന്നേ കൊടുത്തുള്ളൂ അങ്ങനെ ആ കല്യാണം നടന്നു ജിബിയുടെ വന്നപ്പോൾ എനിക്ക് അങ്കലാപ്പായി അല്ല ജിജുവിൻ്റെ വന്നപ്പോൾ അങ്കലാപ്പായി മൈറ്റി തണ്ടറില്ല എവിടെ കൊണ്ടേ നടത്തൂത് ഇത്ര ആള് കൂടും ബാക്കി നിങ്ങൾക്കറിയാം ദൈവമക്കളെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിലൊരു ആവശ്യത്തിന് ഒരു ഗെറ്റ് ടുഗദർ ചെന്നപ്പം എൻ്റെ ഒരു പഴയ കൊളീഗ് വേറൊരു കൊളീഗിനോട് പറഞ്ഞു ആ വേറെ കൊളീഗ് എന്നോട് വെച്ച് പറഞ്ഞു തമിഴ്നാട് ദുർഗപ്രസാദ് എന്നോട് ബേബി ഓ യുവർ സൺസ് മാരേജ് അറ്റ് സ്റ്റേഡിയം വാസ് ഫാന്റാസ്റ്റിക് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു നിന്റെ സ്റ്റേഡിയത്തിന് നിന്റെ മോൻ്റെ കല്യാണം ഭയങ്കരമായിരുന്നു പറഞ്ഞു കേട്ടു എന്ന് മറ്റാൾ പറഞ്ഞു ഇളയവൻ്റെ അതിനേക്കാൾ മെച്ചമായിരുന്നു പ്രൈസ് ഗോഡ് ദൈവമക്കളെ ഹല്ലേലൂയ അന്ന് അവിടെ കണ്ട കംപ്ലീറ്റ് ഡെക്കറേഷൻ ഞാൻ ഒരു പൈസ കൊടുക്കേണ്ടി വന്നില്ല അതിന് പിറ്റേ ദിവസം നടക്കാനുള്ള ഒരു കല്യാണത്തിന് വേണ്ടി ചെയ്തതാണ് അവർ ഞാൻ ചെയ്തതല്ല
ഞാൻ ഒരു പൈസ കൊടുത്തില്ല. പിറ്റേ ദിവസം ഒരു വലിയ കല്യാണം അവിടെ നടക്കാനുണ്ട്. അവരും വന്നിട്ട് അവർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നേരമില്ല. പ്രൈസ് ഗോഡ്, നമ്മുടെ ബിജുവും ഞാനും കൂടെ ബാർഗെയിൻ ചെയ്തത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഡെക്കറേഷൻ വേണ്ടെന്നേ, ഞങ്ങൾക്ക് ഡെക്കറേഷൻ വേണ്ട, ഞങ്ങൾക്ക് ഹോള് മതി. പിന്നെ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സമയം കിട്ടുകയില്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ 6 മണിക്ക് നമ്മൾ ഹോള് വിട്ടു കൊടുത്തോളൂ, പിറ്റേ ദിവസം കല്യാണം അവരുടെ, സമയം കിട്ടുകയില്ല, അതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാമോ, നിങ്ങളൊന്ന് പെർമിറ്റ് ചെയ്യാമോ, നിങ്ങളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തോട്ടെ. റൂഫ് മാത്രം 3.25 ലക്ഷം രൂപയാണ് ഡെക്കറേഷൻ, എല്ലാം കൂടെ ചെയ്യേണ്ട 6 ലക്ഷം രൂപയാണ്. തീർന്നില്ല, ഒരു പന്തൽ പുറത്ത്. ജനം വിചാരിച്ച് ഞാൻ കാശ് കൊടുത്തുന്ന വലിയൊരു പന്തൽ പുറത്ത്. പ്രൈസ് ഗോഡ്. ബിജു പ്രത്യേകം പറഞ്ഞു കല്യാണത്തിൻ്റെ അന്ന് അവിടെ ഇട്ട് കയറു വലിക്കലും കമ്പ് വലിക്കലും നടന്നേക്കരുത്, ഫ്രീ ആയിക്കോണമെന്ന് പറഞ്ഞു. അവരാ പന്തലും തീർത്തു, അതിനകത്ത് ബഫേയും കൊടുത്തു, ഇതിനകത്ത് ടേബിളും കൊടുത്തു. നിനക്ക് വേണ്ടി പ്രൈസ് ഗോഡ് വരുത്തി തരുന്നൊരു ദൈവമുണ്ട്. നീ ദൈവത്തെ മാനിച്ചാൽ, ദൈവത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് നിന്റെ തലമുറയ്ക്കും വേണ്ടി വരുത്തി തരുന്നൊരു ദൈവമുണ്ട്. ചുമ്മാ വിളിച്ചു പറയുകയില്ല, പേക്കിനാൾ വിളിച്ചു പറയുകയില്ല, അതുവിധം വിളിച്ചു പറയുകയില്ല. കഷ്ടം എന്താണെന്നും അനുഗ്രഹം എന്താണെന്നും മനസ്സിലാക്കി പറയുക. പ്രൈസ് ഗോഡ്. അവൻ ആർക്കും കടക്കാരനല്ല, ഇത് ഓർത്താൽ മതി. അവൻ ആർക്കും കടക്കാരനല്ല. നീ അനുഭവിക്കുന്ന ഓരോ കഷ്ടവും 100 മടങ്ങിന് പ്രതിഫലത്തിന് ഇവിടെ വെച്ചും വരുവാന്ന് ലോകത്തും നിന്നെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കണം, അതിനുവേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ 107:17 ആകരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിന് സ്തോത്രം. അപ്പം അങ്ങനെ ദൈവസന്നിധിയിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അനുസരണത്തോടെ ജീവിച്ചിരുന്നില്ല, ജീവിച്ചില്ല. അതുകൊണ്ട് ഉൽപ്പത്തി 3:17 മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. എന്താ പറയുന്നത്? ചെയ്തതുകൊണ്ട്. എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കണം? എന്തുകൊണ്ട് അഹോവൃത്തി കഷ്ടപ്പെടണം? എന്തുകൊണ്ട് വേർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം? എന്തുകൊണ്ട് ദുഃഖിക്കണം? എന്തുകൊണ്ട് ഉഴന്ന് അലഞ്ഞ് നടക്കണം? എന്തുകൊണ്ട് പുറത്തു പോകണം? ചെയ്തത് കൊണ്ട്. എന്ത് ചെയ്തു? എന്നെ അനുസരിക്കുന്നതിന് പകരം നീ വേറെ ആളെ അനുസരിച്ചു. മനസ്സിലായോ? അത്രയ്ക്ക് വിലയുള്ള കാര്യമാണ് അനുസരണം. അതുപോലെ തന്നെ അതിനേക്കാൾ വില കൊടുക്കണം അനുസരിക്കാതിരുന്നാൽ. അനുസരണത്തിന് വില കൊടുക്കണം, അതിനേക്കാൾ വില കൊടുക്കണം അനുസരിക്കാതിരുന്നാൽ. ഞാനൊരു കാര്യമുണ്ട് പറയാം. ഇന്നും കൃപയുള്ള ദൈവമക്കളെ തകർക്കുന്നത് എന്നാന്നറിയാമോ? 3:1 യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ആ ഈ കൗശലമേറിയവനുമായിട്ടുള്ള സംസർഗം. ഞാനൊരു കാര്യം പറയാം. നിന്റെ ആത്മീയം കെടുത്തുന്ന ഒരുത്തൻ വീട്ടിൽ വന്ന് ഗോസിപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം നിന്റെ കട്ടത കൊണ്ടുവരിക. അവൻ തിരിച്ചിറങ്ങിപ്പോകുമ്പോൾ നിന്റെ വീട്ടിൽ ഒരു കട്ടം ഇട്ടേച്ചോ പോകുന്നു. അത് മുളയ്ക്കും, അത് വളരും, നീ അനുഭവിക്കും. മനസ്സിലായി? ഇന്ന് ഞാൻ പറയാം, വിശ്വാസികൾ കട്ടം അനുഭവിക്കുന്നത്, ദുരിതത്തിലാകുന്നത്, മരണം വരെ സംഭവിക്കുന്നത്, നഷ്ടങ്ങൾ വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 10 കൽപ്പന ലംഘിച്ചിട്ടല്ല, അത് ലംഘിക്കാൻ സാധാരണ ചെയ്യാറില്ല. അതൊക്കെ നമ്മൾ സൂക്ഷിക്കും. നുണ പറയത്തില്ല, കക്കത്തില്ല, വിചാരം ചെയ്യത്തില്ല, ആരാധന മുടക്കത്തില്ല, പള്ളിക്ക് കൊടുക്കേണ്ടത് കൊടുക്കും. 10 കൽപ്പന പറഞ്ഞ എല്ലാം മിക്കവാറും നമ്മൾ സൂക്ഷിക്കും. പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കത്തില്ല, എന്നാന്നറിയാമോ? വീടിന്റെ ഡ്രോയിങ് റൂമിൽ വന്നിരുന്ന് ദൈവമക്കളെ, ദൈവദാസന്മാരെ, കുറ്റം പറയുന്നവനെ അകത്ത് കയറ്റരുന്നുള്ള കാര്യം നമ്മൾ സൂക്ഷിക്കത്തില്ല. നിന്റെ ഉപജാപക വൃന്ദം നിന്റെ വീട്ടിലിരുന്ന് നിന്റെ സഹോദരനെ കുറിച്ച്, നിന്റെ പാസ്റ്ററെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ കഷ്ടത്തിന്റെയും വേദനയുടെയും രോഗത്തിന്റെയും വിത്ത് അവിടെ വിതച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അത് അവൻ പോകുമ്പോൾ മുളയ്ക്കും. മനസ്സിലായോ? അത് മുളയ്ക്കും. ഒഴിവാക്കാം, ഒഴിവാക്കാം. പരദൂഷണവും അപവാദവും നിന്റെ ചെവിട്ടിൽ വീഴാൻ സമ്മതിക്കരുത്. പെന്തിക്കോസ്തുകാർ പൊളിയുന്നത് ഈ ഒരു ഒറ്റപ്പിരിലാണ്. ഈ ഫെയ്ത്ത് സിറ്റി തൊട്ട് ഏത് സഭയെടുത്തോ ഈ ഒരു ഒറ്റ പ്രശ്നമാണ് ചലഞ്ച്. ചലഞ്ച് അതിനെ അതിജീവിക്കാൻ സാധിച്ചാൽ നിന്റെ കുടുംബവും നീ രക്ഷപ്പെടും. ബാക്കിയുള്ള എനിക്കറിയത്തില്ല.
ഈ സഭ ഒരു സമയത്ത് അനുഭവിച്ചതാ വർഷങ്ങൾക്ക് മുമ്പ്. പ്രൈസ് ഗോഡ്. സിൽവസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറേ എല്ലാവരും കുറച്ച് പേരും കൂടെ ഒരു തീരുമാനമെടുത്തു. എന്തോ തീരുമാനം, സഭയിൽ 5 രൂപ സ്വത്രാഴ്ച കിട്ടാൽ മതി. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇനി 5 രൂപ സ്വത്രാഴ്ച കിട്ടാൻ. എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടാണ്, എനിക്ക് 5 അല്ല 1 കിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടക്കത്തില്ല. കാരണം ഇവിടുത്തെ കാശുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എന്നെ തോപ്പിക്കാൻ നോക്കണ്ട, ആരും ഒന്നും ഇട്ടില്ലെങ്കിലും എനിക്ക് വണ്ടി പെട്രോൾ അടിക്കും. ഇവിടുത്തെ കാശുകൊണ്ടല്ല ഞാൻ പെട്രോൾ അടിക്കണേ. ആരും ഒന്നും തന്നില്ലെങ്കിലും ഞാൻ ഷർട്ട് മേടിക്കും. എനിക്ക് വീട്ടുപാടാ കൊടുക്കണ്ട, കറണ്ട് ചാർജ് കൊടുക്കും, എല്ലാം കൊടുക്കും. ആരും തന്നില്ലെങ്കിലും ഇവർ വിചാരിച്ച എന്നെ തോപ്പിക്കാന്ന. ആര് തോറ്റു അന്വേഷിച്ച് നോക്കിയറിയാം, ഈ പറഞ്ഞവൻ തോറ്റു, അവൻ്റെ തലമുറ തോറ്റു. ഇപ്പോഴും തോറ്റു കിടക്കുക. നിന്റെ കുടുംബം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ, നിന്റെ തലമുറ ഉയരണമെങ്കിൽ, നിനക്ക് നന്മയുണ്ടാകണമെങ്കിൽ, അനുഗ്രഹമുണ്ടാകണമെങ്കിൽ, ഈ ഒരു ചെറിയ പരിപാടി നിന്ന് മാറി നിന്നാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട, ബാക്കി നമ്മൾ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒരു കുഴപ്പം നമ്മൾ ചെയ്യുന്നില്ല, ചെയ്യത്തില്ല. കുറ്റം പറയുക എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. വെളിപ്പാട് ദിവസത്തിൽ പറഞ്ഞതുപോലെ ദൈവദാസന്മാരെ കുറിച്ചും ദൈവമക്കളെ കുറിച്ചും കുറ്റം പറയുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ചിലരുണ്ട് എന്ത് പറഞ്ഞാലും അവർക്ക് കുറ്റം പറയാനുള്ളൂ. ആരെ കുറിച്ച് പറഞ്ഞാൽ ബെന്നിഗിനോ, ഓ ബോംഗയോ, ഓ പിന്നെ പി ആർ ബി എന്ന് പറയാനുണ്ടോ? ആരെ കുറിച്ച് കുറ്റം? നിനക്ക് നല്ലതല്ല കേട്ടോ, ദോഷം നിനക്കാ. നീ കുറ്റം പറഞ്ഞവനെ ദൈവം ഒരു ക്രെഡിറ്റ് കൂടെ കൊടുക്കും. യോശുവായി കുറ്റം പറഞ്ഞപ്പോൾ എന്ത് പറ്റി? മുഷിഞ്ഞ വസ്ത്രത്തെ കുറിച്ച് യോശുവയോട് കുറ്റം പറഞ്ഞു അല്ലേ? അല്ല, പ്രൈസ് ഗോഡ്. സെക്കരിയ പ്രവചനം, സെക്കരിയ പ്രവചനം 1-ാം അധ്യായം അല്ല, ഒന്നല്ല, 3-ാം അധ്യായം 1 മുതൽ. അനന്തരം അവൻ എനിക്കൊരു മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ബത്സിക്കുന്നു. യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ബത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ ബത്സിക്കുന്നു പറയുന്നതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. ലോകത്ത് ഒരുപാട് പട്ടണങ്ങളുണ്ട്. ആ പട്ടണങ്ങളെല്ലാം പണിയപ്പെട്ടിരിക്കുന്നത് നദികൾക്കരികിലാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദിയുടെ എല്ലാ പട്ടണങ്ങളും നദികൾക്കരികിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്, വാട്ടർ സോഴ്സിൻ്റെ അരികിലും പണിയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആ കാലത്ത് വെള്ളമില്ലാത്ത സ്ഥലത്ത്, നദിയില്ലാത്ത സ്ഥലത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു തലസ്ഥാനം, ഒരു പട്ടണം, പ്രൈസ് ഗോഡ് പണിതിട്ടുള്ളത് ജെറുസലേം മാത്രം. മനസ്സിലായോ? അവിടെ വെള്ളം കൊണ്ടുവരുന്ന എസ്കിയാവ് പമ്പ് വെച്ച് കയറ്റി തോട് വെച്ച് കെട്ടി കൊണ്ടുവരേണ്ടി വന്നു. കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ, കൊട്ടാരത്തിൽ വെള്ളം കൊണ്ടുവരാൻ. വെള്ളമില്ലാത്ത സ്ഥലത്താണ് ജെറുസലേം പണിതത് എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ലോകക്കാർ മുഴുവനും വെള്ളമുള്ള സ്ഥലത്ത് പണിയുമ്പോൾ ദൈവം വെള്ളമില്ലാത്ത ജെറുസലേമിനെ തിരഞ്ഞെടുത്ത് അതിനെ പണിത ദൈവമാണ്. ഞാൻ ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ ഫലസിക്കുന്നു. നിന്റെ ഗുണം കണ്ടിട്ടല്ല, എൻ്റെ ഗുണം കണ്ടിട്ടല്ല തിരഞ്ഞെടുത്തത്. വെള്ളമില്ലാത്ത ജെറുസലേമിനെ തിരഞ്ഞെടുത്ത സ്ഥലം, തിരഞ്ഞെടുത്ത ദൈവം ഒരു ഗുണവുമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഈ എന്നെ തിരഞ്ഞെടുത്ത്, പ്രൈസ് ഗോഡ്, അവൻ മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഈവൻ എന്നാൽ ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. സംഗതി ശരിയാ. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കി കളവീൻ എന്ന് കൽപ്പിച്ചു. വസ്ത്രം അവങ്കൽ നിന്ന് നീക്കി കളവീൻ എന്ന് കൽപ്പിച്ചു. എന്നിട്ട് പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന്. യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞതാണെന്ന് പിശാജ് വലിയ കാര്യത്തിൽ പൊക്കി പിടിച്ചോണ്ട് ചെന്നപ്പോ ലാഭം ആർക്കായി?
യോശുവയ്ക്കായി അവൻ്റെ ആ പഴയ വസ്ത്രം, നാട്ടിൽ നിന്ന് കിട്ടിയ വസ്ത്രം, വീട്ടിലുണ്ടാക്കിയ വസ്ത്രം, ഭൂമിയിൽ നിന്ന് മേടിച്ച വസ്ത്രം, നാട്ടുകാരുടെ കാശ് കൊടുത്ത് മേടിച്ച വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് ഉത്സവ വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിച്ച ദൈവമാണ് എൻ്റെ ദൈവമെങ്കിൽ നിന്നെ നിന്ദിക്കുമ്പോൾ, നിന്നെ ഭരിക്കുമ്പോൾ, നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്നെ കുറ്റം ചുമത്തുമ്പോൾ നിന്നെ ധരിപ്പിക്കാനുള്ള വസ്ത്രം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവ വസ്ത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ മാനിക്കാനുള്ള വസ്ത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ സഹായിക്കാനുള്ള വസ്ത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ പിശാച് വന്ന് നിന്നെ കുറ്റം പറഞ്ഞാലും ലാഭമാണ്. പിന്നെ ഈ മനുഷ്യർ പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? മനസ്സിലാക്കണം. അടുത്ത വാക്യം, അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്നവൻ കൽപ്പിച്ചു. അവിടെ പ്രത്യേകം എഴുതി വെടിപ്പുള്ള ഒരു മുടി. ഇനി ആരും ഇവനെ കുറ്റം പറയരുത്. മനസ്സിലായോ? ഇനി ആരും ഇവനെ കുറ്റം പറയരുത്. നിന്നെ കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാതെ വണ്ണം ദൈവം പരസ്യമാക്കി നിർത്തുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യ്. നിനക്ക് വന്ന നഷ്ടത്തെ ഓർക്കല്ലേ, കട്ടത്തെ ഓർക്കല്ലേ, പ്രതികൂലത്തെ ഓർക്കല്ലേ, പരിഹാസത്തെ ഓർക്കല്ലേ, നിന്നയെ ഓർക്കല്ലേ. വെടിപ്പുള്ള മുടി. അപ്പൊ ഒരു ഒരു ഉടുപ്പിനെ കുറിച്ചൊന്ന് കളിയാക്കിയപ്പോൾ കുറ്റം പറഞ്ഞപ്പം നല്ലൊരു ഉടുപ്പും കൂടെ ഒരു ബോണസ് ഒരു കിരീടവും. എന്തൊരു ദൈവമായതല്ലേ! അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല. മനസ്സിലായ ഒരു സ്തോത്രം പറയാമോ? ദൈവമക്കളെ അനുസരണം. ഉള്ളും പറക്കാരൻ 17 തൊട്ടൊന്ന് വായിച്ചു. ഉൽപ്പത്തി 1:17 തൊട്ട് 3:17 തൊട്ട് വായിച്ചത് തന്നെ. മനുഷ്യനോട് കൽപ്പിച്ചു, എന്റെ താഴോട്ട് അത് വായിച്ചു, മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. അല്ല, അതിന്റെ മെളുത്ത ഭാഗം 17, കഷ്ടതയോടെ നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. അപ്പം ഈ ഭൂമിയിൽ നിന്നെ നീ എന്ത് ചെയ്യും? ശപിക്കപ്പെട്ട ഭൂമിയിലാണെങ്കിൽ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും. അതിന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഈ ഭൂമിയുടെ സ്വാധീനത്തിൽ നിന്ന് വെളിവരണം. മനസ്സിലായി? ഭൂമിയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ലൗകികമായ സുഖങ്ങളിലും ലൗകികമായ ആകർഷണങ്ങളിൽ നിന്ന് നീ വെളിയിൽ വരണം. പ്രൈസ് ഗോഡ്. അങ്ങനെ ലൗകികമായ ആവേശങ്ങളിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്റെ ആയുഷ്കാലം നീ കട്ടത്തിൽ കഴിച്ചു കൂട്ടത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നിന്റെ ആണ്ടുകൾ ഭാഗ്യത്തിൽ നീ കഴിച്ചു കൂട്ടും, ആനന്ദത്തിൽ കഴിച്ചു കൂട്ടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ഇത് പുതിയ നിയമത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനൊരു അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 7 എന്നുള്ള വാക്യം കൂടെയാണ്. 2:7 2:7 ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലാണെങ്കിലും ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയമായ സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കത്തക്കവണ്ണം ദൈവത്തിന് നിന്നെ ഇരുത്താൻ കഴിയും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ഈ ദൈവം അങ്ങനെ സന്തോഷിപ്പിക്കുന്ന എങ്ങനെയാണ് നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പേന, ഈ പേന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, റെയ്നോൾഡ്സിൻ്റെ 6 രൂപയാണ് അല്ലേ സുരേഷ്? ഇതിന് 6 രൂപയല്ലേ? ഇത് സുരേഷ് മേടിച്ചു തന്നു. അവനെ ചോദിച്ചു 6 രൂപയുടെ ഈ പേന സുരേഷ് മേടിച്ചു തന്നു. ഞാനിത് കുത്തി കുറേ കഴിഞ്ഞ് മേടിച്ചു കളഞ്ഞു. എന്നാൽ പ്രൈസ് ഗോഡ്, നരേന്ദ്രമോദി ഇവിടെ വന്നപ്പം എനിക്ക് തന്നിരിക്കട്ടെ. എൻ്റെ പൊന്നെ, ഞാനിത് പൊക്കിപ്പിടിച്ച് നാട് മുഴുത് ഈ പേന നരേന്ദ്രമോദി തന്നതാ, ഇത് പ്രധാനമന്ത്രി തന്നതാന്ന് പറഞ്ഞത് മാത്രമല്ല, എൻ്റെ തലമുറ തലമുറ എന്ത് ചെയ്യും? അതിനെ സൂക്ഷിച്ചു വയ്ക്കും. ഇത് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകും? ഉണ്ടാകും. നരേന്ദ്രമോദി ഒരു പേന തന്നപ്പോൾ സന്തോഷം ഉണ്ടായെങ്കിൽ, തലമുറയ്ക്ക് വരെ സന്തോഷം ഉണ്ടായെങ്കിൽ, നിന്റെ ദൈവം ഒരു മുട്ടുസൂചി തന്നാൽ മതി. അതിനകത്ത് നിനക്ക് അഭിമാനവും, അതിനകത്ത് നിനക്ക് സന്തോഷവും, നിന്റെ കുടുംബത്തിനും മക്കൾക്കും എല്ലാം സന്തോഷമാണ്. അങ്ങനെ വരുമ്പോഴാണ് സന്തോഷത്തോടെ പറയാൻ പറ്റുന്നത് എൻ്റെ ദൈവമാണ് എന്നെ പോറ്റുന്നത്.
വരുന്നത്, എന്റെ ദൈവമാണ് എന്നെ പരിപാലിക്കുന്നത്, എന്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്, എനിക്ക് ഒരു നേരത്തെ ആഹാരം ലഭിക്കുന്ന എന്റെ ദൈവത്തിൽ നിന്നാണ്, എനിക്കൊരു വീട് കിട്ടിയത് എന്റെ ദൈവത്തിൽ നിന്നാണ്, എനിക്ക് എന്റെ കാറ് കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്, എനിക്ക് സൈക്കിള് കിട്ടിയാലും ഒരുപോലെ പറയും, സൈക്കിള് കിട്ടിയാലും കാറ് കിട്ടിയാലും ഞാൻ ഒരുപോലെ പറയും, കാരണം ദൈവം തന്നതാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, എന്ത് കിട്ടിയെന്നുള്ളതല്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, ആര് തന്നെന്നുള്ളതാണ്. എന്ത് തന്നെന്നുള്ളതല്ല സന്തോഷിപ്പിക്കുന്നത്, ആര് തന്നെന്നുള്ളതാണ്. സർവശക്തന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചിട്ടുള്ളവർക്ക് ആ സന്തോഷമില്ലേ? ആ സന്തോഷമില്ലേ? ആ സന്തോഷമില്ലേ? ആ സന്തോഷമില്ലേ? ആ സന്തോഷം എങ്ങനെയാ ഉണ്ടാവുന്നറിയാമോ? പറ എങ്ങനെ ആ സന്തോഷം ഉണ്ടാകും? വായിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് ശമുവേൽ ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായം 27 വാക്യം. ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായം 27 വാക്യം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുക. ഒരുത്തൻ കല്യാണം കഴിച്ച്, 5 വർഷമായി കൊച്ചുങ്ങളില്ല, 10 വർഷമായി കൊച്ചുങ്ങളില്ല, 11 വർഷമായി 15 വർഷമായി കൊച്ചുങ്ങളില്ല, പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ കിട്ടി, പറയോ? മറ്റത് കല്യാണം കഴിച്ച് 10-ാം മാസം ഒരെണ്ണം ഉണ്ടായി, പിന്നെ അടുത്ത 10-ന് വേറെ ഉണ്ടായി, അടുത്ത 10-ന് പിന്നെ ഉണ്ടായി. പ്രൈസ് ഗോഡ്. 50-ാമത്തെ കിട്ടിയാലും പറയോ? പറയത്തില്ല. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവനൊരു സന്തോഷമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഇത് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, മറ്റത് കിട്ടി, മറ്റേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയെന്ന് ആ സന്തോഷം കെടുത്തുന്ന ഒരു പരിപാടിയും നിന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നവനൊരു സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയാമോ? ആമീൻ. പ്രൈസ് ഗോഡ്. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിന് വരിക, ജിജുവിൻ്റെ കല്യാണം എങ്ങനെ നടത്തുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് ഇനി ഒരു വഴി തുറക്കണം എന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല, പക്ഷേ പ്രൈസ് ഗോഡ്, പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളോടും എനിക്ക് ഉറപ്പോടെ പറയാം, നിങ്ങളും പ്രാർത്ഥിക്ക്. നിങ്ങളുടെ മകന് വേണ്ടി, നിങ്ങളുടെ മകൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെ സമ്പത്തിന് വേണ്ടി, നിങ്ങളുടെ ആത്മീയത്തിന് വേണ്ടി, നിങ്ങളുടെ ഭൗതികത്തിന് വേണ്ടി, എല്ലാം 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 തരാൻ യേശു മതിയായവൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ എവരിതിങ് എവരി ടൈം എനി ടൈം എനിവേർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അല്ലാണ്ട് കർത്താവിൽ അങ്ങോട്ട് വിശ്വസിച്ച് കഴിയുമ്പം എല്ലാം പോയിട്ട് നരകിച്ച് എന്നാലും സ്തുതിക്കുക, എന്നാലും പ്രാർത്ഥിക്കുക. നരകത്തിൽ ഇവിടെ കിടന്ന് അങ്ങ് സഹിച്ച് 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 അവിടെ ചെല്ലുമ്പോൾ കിരീടങ്ങൾ ഇങ്ങനെ ഓരോ കല്ല് പതിച്ച് തരുമെന്നൊക്കെ പറഞ്ഞ് ജീവിക്കാനാണല്ലോ മനുഷ്യനോട് പറഞ്ഞത്. നീ ഇവിടെ വെച്ച് 100 മടങ്ങ് പ്രാപിക്ക്, വരുവാൻ നിത്യത പ്രാപിക്ക്, എന്നിട്ട് നാട് മുഴുവൻ ഓടി നടന്ന് പറ, ഈ കർത്താവിനെ സേവിച്ചാൽ അനുഗ്രഹമാണ്, ഈ കർത്താവിനെ സേവിച്ചാൽ വിടുതലാണ്, ഈ കർത്താവിനെ സേവിച്ചാൽ സന്തോഷമാണ്, ഈ കർത്താവിനെ സേവിച്ചാൽ സമാധാനമാണ്, ഞാനത് അനുഭവിക്കുന്നു, ഞാനത് അനുഭവിക്കുന്നു, ഞാനത് അനുഭവിക്കുന്നു. യേശുവിനെ സ്വീകരിക്കാൻ ആള് കാണും, സ്നാനപ്പെടാൻ ആള് കാണും, അവനും ജീവിക്കും, അവനും പറയും, പിന്നെ ആള് വരും. പ്രൈസ് ഗോഡ്. സുവിശേഷം നിമിത്തം കഷ്ടം അനുഭവിക്കണം, ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഓപ്ഷനല്ല. എബ്രായ ലേഖനം 11:33 നമ്മളാ വായിച്ച് നിർത്തിയിട്ടൊന്ന് വായിച്ചാട്ടെ. 34-ാം വാക്യം. ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന്, ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ലാസർ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടും ചത്തു. ഇനി അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ വേദ്യമേറ്റു. നോട്ട് ആക്സെപ്റ്റിംഗ് ഡെലിവറൻസ്. വേദ്യമേറ്റു. ചിലതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തു വേണം, വേണ്ട, ഇതങ്ങ് ഇതൊരു ഫലം, ഇതിന് പ്രതിഫലമുണ്ടെന്ന് മനസ്സിലായോ? അതാണ് പറയുന്നത്, നിന്റെ നിന്നെ ഒരുത്തൻ കളിയാക്കി നിന്നിച്ചെന്നിരിക്കട്ടെ, അവൻ മുടിഞ്ഞു പോട്ടെ, അവൻ്റെ പാമ്പ് പൊരിക്കട്ടെ, അവൻ ഇടിവെട്ടെ എന്ന് പ്രാർത്ഥിക്കണ്ട, അവനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് കാര്യം ചെയ്തോളൂ. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. എന്നിട്ട് വേറെ ചിലർ പരിഹാസം പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. പിന്നെ കല്ലേറേറ്റു ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. കാരണം ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ മനസ്സിലാക്കി ഈ ലോകത്തെക്കാൾ വേറൊന്നും മെച്ചമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ ഇത്രയും ആ കാലത്ത് അനുഭവിച്ച് എന്തിനാണെന്നറിയാമോ? റോമാലേഖനം 10-ാം അധ്യായത്തിലെ
ഒമ്പതാം വാക്യം ആണ് കാരണം. റോമാലയനം 10:9. യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇത് എഴുതുന്ന ആർക്കെന്നറിയാമോ? റോമാക്കാർക്കാണ്. കാരണം റോമൻ ചക്രവർത്തി ഒരു നിയമം ഇറക്കി, ലോർഡ് എന്ന് എഴുതാൻ ക്യാപിറ്റൽ എൽ റോമൻ ചക്രവർത്തിക്ക് മാത്രമേ ഉപയോഗിക്കാവൂ, ബാക്കി സകല ലോഡും സ്മോൾ ലോഡ്, സ്മോൾ എല്ലാം ഉപയോഗിക്കാവൂ. എന്നിട്ട് ആ വിളംബരത്തിന്റെ വെളിച്ചത്തിൽ വിശ്വാസികളെ വിളിച്ചു നിർത്തി പ്രൈസ് ഗോഡ് പടയാളികൾ ചോദിക്കും, ഹു ഈസ് ലോർഡ്? സീസർ ഈസ് ദ ലോർഡ് എന്ന് പറഞ്ഞപ്പോ അല്ല, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ തലവും. ജനം എന്ത് ചെയ്യുന്നറിയാമോ? ഈ പറഞ്ഞ സകല പ്രതികൂലങ്ങളുടെയും പരീക്ഷകളുടെയും മുമ്പിൽ അവരൊരു കാര്യം പറഞ്ഞു, സീസറിനെ കർത്താവായി ഏറ്റുപറഞ്ഞിട്ട് ജീവിക്കുന്നതിനേക്കാൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് മരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. കാരണം സീസറിനെ ഏറ്റുപറഞ്ഞാൽ സീസറും ചാകും ഞാനും ചാകും, എന്നാൽ യേശുവിനെ ഏറ്റുപറഞ്ഞാൽ അവൻ മരണത്തെ ജയിച്ചു, ഞാനും മരണത്തെ ജയിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ജീസസ് ഈസ് ദ ലോർഡ്, ജീസസ് ഈസ് ദ ലോർഡ്, ജീസസ് ഈസ് ദ ലോർഡ്, ജീസസ് ഈസ് ദ ലോർഡ്. അങ്ങനെ യേശുവിനെ ഏറ്റുപറഞ്ഞത് കൊണ്ട് മാത്രമാണിത് സംഭവിച്ചത്. ഏറ്റവും നല്ല ഉദ്ധാരണം ലഭിക്കേണ്ടതിന് എന്ത് ചെയ്തു? ഉദ്ധാരണം, ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്ന ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഇതാണ് ശരിക്കുള്ള കഷ്ടം. ഇത് പ്രതിഫലം കിട്ടും. അല്ലാതെ തട്ടുകടയിൽ നിന്ന് എന്താ സാധനം മേടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തൊട്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? തട്ടുകട കയറുമ്പോൾ ആലോചിക്കണമായിരുന്നു, നിന്റെ പ്രവൃത്തിയുടെ കോൺസിക്വൻസ്. അതിനാരെയും വഴി പറയല്ലേ. ഒറ്റ കാര്യം, യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവൻ കർത്താവാണെങ്കിൽ അവൻ നിന്നെ നിയന്ത്രിക്കുന്നവനാകട്ടെ, നീ അവനെ അനുസരിക്ക്. യേശു കർത്താവാണെങ്കിൽ അവൻ കർത്തൃത്വം നടത്തുന്നവനാകണം, ഞാൻ അവനെ അനുസരിക്കും. എന്തനുസരിക്കും? അവൻ്റെ വചനം അനുസരിക്കും. തീരുമാനിക്കുന്ന കാര്യം ഒരു സ്തോത്രം ചെയ്യാം. He has risen from the grave and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every knee confess that Jesus Christ is Lord. Kunyare vaaltuvi avan jeevan nalgi veendeduthallo ellamuttum madangum ella naavum paadidum yesu maatram kartaav യേശു മാത്രം കർത്താവ് കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാവട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാമൊട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് യേശു മാത്രം കർത്താവ് ഒരു തീരുമാനമെടുക്കാം. യേശു മാത്രമാണ് എൻ്റെ കർത്താവ്. ഞാൻ വേറെ ആരെയും ഭയപ്പെടുകയില്ല, ഞാൻ വേറെ ആരെയും അനുസരിക്കുകയില്ല. യേശു മാത്രം എൻ്റെ കർത്താവ്. തീരുമാനിക്കുന്ന കരമുയർത്തിയാട്ടെ. ഞാൻ പറഞ്ഞൊരു കൊച്ചു പ്രാർത്ഥന എന്നോട് മറ്റൊരു കർത്താവായിരിക്കുന്ന യേശുവേ, നീ മാത്രമാണ് എൻ്റെ കർത്താവ്. നീ മാത്രമാണ് എൻ്റെ രാജാവ്. നീ മാത്രമാണ് എൻ്റെ രാജാതിരാജൻ. നീ മാത്രമാണ് എൻ്റെ പ്രിയൻ. എന്നെ നിൻ്റെ കൂടെ വലിക്ക. എൻ്റെ പ്രിയനെ, നീ എന്നെ വലിക്ക. ഞാൻ നിന്റെ പിന്നാലെ സന്തോഷത്തോടെ വരും. എന്നെ സഹായിക്കണമേ.
യേശുവിന്റെ നാമത്തിൽ ആമീൻ ആമീൻ. ഈ വചനങ്ങൾ ദൈവമാൻ്റെ കർത്താവ് ഒന്ന് സഹായിക്കുമ്പോഴാകട്ടെ. തമ്പിച്ചാൻ കൂട്ടുന്ന് പ്രാർത്ഥിച്ച് ഈ ശേഷം അവസാനിപ്പിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ പിന്നെയും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വെച്ച വിഷയങ്ങളിലൊക്കെയും കർത്താവ് ജയമെടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ വിളിച്ചിരിക്കുന്നതായ ഞങ്ങൾ അവബോധത്തോടുകൂടി ജീവിപ്പാൻ കർത്താവിനെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവവചനത്തെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് മുന്നേറുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരട്ടത്താപ്പുനയം ജീവിതം അവസാനിപ്പിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും നീ ഞങ്ങളെ ഉപദേശിച്ചതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥ വിശുദ്ധന്മാരായി വേർപെട്ട അനുഭവത്തിൽ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടാലും പ്രശ്നങ്ങൾ നേരിട്ടാലും പ്രതികൂലങ്ങൾ നേരിട്ടാലും നിന്നെ മാത്രം പിൻപറ്റി നിന്റെ വചനത്തെ അനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ തന്നെ മാതൃക കാണിച്ചതുപോലെ തന്നെ ഞങ്ങളും നിന്റെ വചനത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി മുൻപോട്ട് പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. വന്നുകൂടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്, ഞങ്ങളുടെ ലംഘനമാണോ അകൃത്യമാണോ പാപമാണോ എന്ന് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് വിടുതൽ പ്രാപിപ്പാൻ പിന്നെയും ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഉപദേശിച്ചതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ വിടുതലോടെ ജീവിപ്പാൻ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. തടസ്സമായുള്ള എല്ലാ കുറവുകളെയും ഈ ദിവസങ്ങളിൽ കണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. നീയാണ് ഞങ്ങളുടെ കർത്താവ്, നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ ആലോചനക്കാരൻ, നീയാണ് ഞങ്ങളുടെ സകലത്തിലും സകലവും. നിന്നിൽ നിന്നകന്ന് ജീവിപ്പാനിടയാകരുത്. ഹല്ലേലൂയാ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുപോലെ നിന്റെ കൃപയിലായിരിക്കാൻ സഹായിക്കണം. കർത്താവേ കൃപ ചോർന്നു പോകുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ആയിത്തീരാതെ വണ്ണം നോഹ ദൈവത്തെ അനുസരിച്ചതുപോലെ ദൈവവചനത്തെയും ദൈവത്തെയും അനുസരിച്ച് ഹായ് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭാവ്യവചനം വിഭാഗിച്ച കർത്താവിൻ്റെ വലിയ പ്രത്യനായി സ്തോത്രം ചെയ്യുന്നു. കൂട്ടിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹത്തോട് പറഞ്ഞയക്കണം. വൈകിട്ടത്തെ മീറ്റിങ്ങിനെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവരെയും കൂട്ടി വരുത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോടും നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിന്നെയും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൃത്യം 6 മണിക്ക് തന്നെ വൈകിട്ട് മീറ്റിംഗ് ആരംഭിക്കും. ദൈവം സഹായിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉണ്ടോ? മധ്യസ്ഥ